സഹൃദയരെ, ഏതാനും നിമിഷങ്ങൾക്കകം കലാദർശനയുടെ മിമിക്സ് പരേഡ് ആരംഭിക്കുകയായി. കലാദർശനയിലെ കലാകാരന്മാരെ പരിചയപ്പെടുത്താൻ ശ്രീ മമ്മൂട്ടിയെ ക്ഷണിക്കുകയാണ്. അതെ, സുഹൃത്തുക്കളെ, ദയവായി എല്ലാവരും ശാന്തരായിരിക്കണം. അതെ, ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളെവരും ശാന്തരായിരിക്കണം. ഒന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരും ശാന്തരായിരിക്കണം. എന്നാൽ രണ്ടു വാക്ക് എനിക്ക് പറയാം. ഞാൻ മമ്മൂട്ടിയാണ്, എന്റെ പേര് മമ്മൂട്ടി എന്നാണ്. എനിക്ക് മുമ്പും പിൻപും ഇവിടെ പല മമ്മൂട്ടിമാരും ജനിച്ചിട്ടുണ്ട്. സുപ്രസിദ്ധ സിനിമാ നടൻ ശ്രീമാൻ മമ്മൂട്ടിക്ക് എന്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ചിരിക്കാനായിട്ടില്ല, ചിരിക്കാനുള്ള പല സംഭവങ്ങളും പിന്നാലെ വരുന്നുണ്ട്. കലാസ്നേഹികളെ, ഇനി ജഗളെ കുറിച്ച് രണ്ടു വാക്ക് പറച്ചുകൊള്ളട്ടെ. ബംഗാൾ, ബീഹാർ, ഒറീസ, മധ്യപ്രദേശ് കൂടാതെ അമേരിക്ക, പശ്ചിമ അമേരിക്ക, ജർമ്മനി, പശ്ചിമ ജർമ്മനി, ഗൾഫ്, പശ്ചിമ ഗൾഫ്, കുവൈറ്റ്, കുവൈറ്റില്ല, കുവൈറ്റില്ല എന്നീ ഇന്ത്യയിലുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ പോയി പരിപാടികൾ നടത്തിയാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല. ഇതാ കലാപരിപാടികൾ ആരംഭിക്കുകയായി. ഞങ്ങൾക്ക് നിങ്ങളുടെ നന്ദി നമസ്കാരം, അല്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി നമസ്കാരം. ആദ്യമായി കലാദർശനിലെ കലാകാരന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. സാധു, ഉണ്ണി, ജിമ്മി, മനോജ്, നിസാർ, അൻവർ, പട്ടാളത്തിലേക്ക് ആളെ എടുക്കുന്ന ഒരു ഇന്റർവ്യൂ ഹാസ്യരൂപേണ ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. താൻ ഏതോരെ പഠിച്ചിട്ടുണ്ട്? അതെ, എന്നെ കോളേജിൽ ചേർക്കാൻ ചെന്നപ്പോ അവിടെ സീറ്റ് കിട്ടിയില്ല. അതെന്തുകൊണ്ട്? അതാ അവര് പറയണേ, ഇപ്പൊ സ്കൂളിൽ പഠിക്കാത്തവരെ ഒന്നും കോളേജിൽ എടുക്കലില്ല. എന്ത് പാടാണ് നോക്കണേ, ചായ ഏതാണ്ട് കൊടുക്കാൻ. പഠിപ്പൂല്ല, ഞൊണ്ടും ഇടോ, അംഗവൈകല്യമുള്ള ഒരൊറ്റ എണ്ണത്തിന് ഇന്റർവ്യൂവിന് കടത്തി വിടരുത്. സല്യൂട്ട് ചെയ്യണ്ട എപ്പോഴും. ഹലോ, അല്ലേ പ്രോഗ്രാം കലക്കി. ഇന്റർവ്യൂവിന് എല്ലാരും റെഡി അല്ലേ? ഓരോരുത്തരായിട്ട് വിളിക്കൂ. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് വർഗീസ് കുര്യാക്കോസ് എബ്രഹാം മാത്യൂസ് ജോൺസൺ. പൗഡറിന്റെയും നാട്ടുകാരുടെയും പേരൊന്നുമല്ല ചോദിച്ചത്, തന്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. എന്റെ പള്ളിയിലത്തെ പേരാണ് സാർ. നാട്ടുകാർ വിളിക്കണ മുഴുവൻ പേരുവാണെങ്കിൽ പറയാം സാർ, എബ്രഹാം. വേണ്ട വേണ്ട വേണ്ട, നിന്റെ തന്തമാരുടെ എല്ലാം പേര് കേട്ടോണ്ടിരിക്കാനുള്ള സമയമില്ല. നിനക്ക് ഇംഗ്ലീഷ് അറിയാവോ? ഇംഗ്ലീഷൊക്കെ വളരെ കൂളായിട്ട് മലയാളത്തിൽ പറയാം സാർ. ഇംഗ്ലീഷൊക്കെ കൂളായിട്ട് മലയാളത്തിൽ സംസാരിക്കാം.
താങ്ക് യു സർ. ഒരു വിവരം ഇല്ലാത്തോണ്ടേക്കാണല്ലോ വിളിച്ചോണ്ട് വരുന്നത്. കഴിക്ക് നല്ല സ്വാധീനമില്ല. കാലത്തെ നെക്സ്റ്റ് Good morning, Father. Anamme. Hey, achchi mani, maru kutiyala, maru kutiyala. തബലവറിയിൽ ചെന്നും വന്നിട്ടില്ലേ? ഇല്ല അച്ഛോ. എന്താ വരാത്തത്? എന്താന്ന്? അവന്റെ ഭാര്യ പഴവങ്ങാട് ആശുപത്രിയില് പ്രസവിച്ചു കിടക്കാണ്. എന്താ പ്രസവം കാണേണ്ട കാഴ്ചയാണ് അച്ഛോ. ഒറ്റ പ്രസവത്തിൽ 3 കുട്ടികൾ. അവനന്ന് 3 മാസത്തെ ലീവ് എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചതാ പ്രശ്നാവൂ. എന്റെ കർത്താവേ, 6 മാസത്തെ ലീവ് അവന് കൊടുക്കാൻ തോന്നിക്കാത്തതിൽ ഞാൻ നിന്നോട് നന്ദി പറയണു. എന്താ? ഒന്നുമില്ല അച്ഛോ, ഈശോമിശേക്ക് സ്തുതിയായിരിക്കും. ഇപ്പോഴും എല്ലാം ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരു പോളെ കണ്ണടച്ചിട്ടില്ല പണ്ടാരം ഉടങ്ങാൻ. ആനകളെ പുറത്ത് കേട്ട കണ്ട സമയം. അടുത്ത പരിപാടിക്ക് പോകുമ്പോ സ്റ്റെപ്പിന് ഇല്ല, ഞാൻ വണ്ടിക്കകത്ത് കയറൂല. പരിപാടി കഴിഞ്ഞാൽ കാശെണ്ണിത്തരാനോ മടി. ഒരു സ്റ്റെപ്പിനെങ്കിലും മേടിച്ച് വെക്കണോ? ഇപ്പോഴാണോടോ വരുന്നത്? ഇന്നലെ വണ്ടി പഞ്ചറായിട്ട് വഴി കിടന്നു, പിന്നെ ഇന്ന് രാവിലെ പഞ്ചർ ഒട്ടിച്ചിട്ടാ പോന്നത്. നേരാണോടോ ഇത്? ആറ്റിങ്ങിൽ 1 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ വെളുപ്പിന് ഇവിടെ എത്താം. ഇല്ലടോ, എത്താവച്ചോ. പക്ഷേ എത്തിയില്ലല്ലോ. ആ സ്ഥിതിക്ക് ഇവിടെ അറിയിക്കാതെ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാം പിടിച്ചിരുന്നോ? സത്യമായിട്ടില്ല അച്ഛോ. അച്ഛനറിയാതെ ഞങ്ങൾ പുറം പരിപാടി ഒന്നും പിടിക്കാറില്ല. അച്ഛന് ഞങ്ങളെ വിശ്വാസമില്ല എന്നറിയുന്നതിൽ വിഷമമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ട്രൂപ്പിൽ നിർത്തം ചെയ്തേക്കാം. മോനെ, ഈ ട്രൂപ്പില് നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസക്കുറവുള്ളൂ. പിന്നെയും ഇവനെ മാത്രമേ എനിക്ക് അല്പമെങ്കിലും സംശയമുള്ളൂ. ഉള്ളത് തുറന്നു പറയാലോ, നിങ്ങൾ 2 കുരങ്ങന്മാരും വളരെ നല്ലവരല്ല. പിന്നെ എനിക്ക് അല്പമെങ്കിലും സമാധാനം തരാത്തത് ഇവനാണ്. ആ കാശത്തെ കാശ്. ആ 3000 ന് 300 രൂപ കുറവുണ്ടച്ചോ. 300 രൂപ ഓടിപ്പോയ കളി തറക്കളിയാന്നും പറഞ്ഞ 300 രൂപ കുറച്ചാ അവര് തന്നത്. അതെനിക്ക് വിശ്വസിക്കാമോടോ? വിശ്വസിക്കാച്ചോ. തന്നോട് ചോദിച്ചില്ല? പതിനെട്ടാം തീയതി കാഞ്ഞൂര് പള്ളിയിൽ ഒരു കളിയുണ്ട്. ഫാദർ ബെനഡിക്ട് വിളിച്ചു പറഞ്ഞതാ പള്ളിയിലാവുമ്പോ അമ്പലക്കളി പോലെ തറക്കളി പാടില്ല. വണ്ടിക്ക് ഒരു സ്റ്റെപ്പിന് വേണമായിരുന്നു. അതേടാ മോനെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്റ്റെപ്പിന് വേണമെന്ന് എന്റെ മനസ്സ് പറയണു. ഉളുപ്പൊക്കെ ശരിയാക്കി തരാ. അയ്യോ, സിനിമാണം പോനോ? ഞാനില്ല, അച്ഛനറിഞ്ഞ പിന്നെ. ഇങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛനെ പേടിച്ചാലൊന്നും കാര്യം നടക്കില്ല. കുറച്ച് ഗട്സ് വേണം. എന്നെ കണ്ടു പഠിക്ക് ഒരു അച്ഛൻ. ചേട്ടനൊക്കെ പറയാം, എനിക്ക് എന്റെ സ്വന്തം അച്ഛന്റെ കാര്യം കൂടി നോക്കണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ ഇങ്ങനെ പേടിച്ച അയ്യോ അച്ഛനോ അച്ഛനെ പോന്നു. ഞാനിങ്ങനെ നമ്മുടെ പുതിയ പരിപാടിയുടെ റിഹേഴ്സല് ഫീമെയിൽ വോയിസും മെയിൽ വോയിസും കൂടെ ഇങ്ങനെ മാറ്റി ഒരു ചേഞ്ച് ആണുങ്ങളുടെ ശബ്ദത്തിലെ, അതിങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇന്നത്തെ റിഹേഴ്സൽ വെച്ച് നോക്കുമ്പോ പ്രോഗ്രാം ഗംഭീര വിജയമാവണം. പിന്നെ അച്ഛോ, 17-ാം തീയതി കാസർഗോഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് 18-ാം തീയതി വെള്ളായണിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഹലോ ലത,
കണ്ടില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ മറ്റുള്ള കുരുത്തം കെട്ട പിള്ളേരോട് പറയോ? ഇല്ല. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ? അത് വേണോ? തെറ്റിദ്ധരിച്ച എങ്ങനെ ഉണ്ടാവും അറിയാൻ നോക്കിയതാ. കർത്താവേ, അപ്പൊ ഇവിടെ ഇക്കളിയും തുടങ്ങിയ നീ വന്ന് കിടക്കുന്നതിന് മുമ്പോട്ട് ഉറങ്ങിയോ? നിനക്ക് ഇന്ന് കടയിൽ പോണ്ടേ? ഉച്ച കഴിഞ്ഞിട്ട് പോവാം, വീട്ടിൽ പോയി കിടന്നിറങ്ങിയിട്ട് വരാൻ നേരം ഒന്നും. ഞാനിന്ന് കിടക്കട്ടെ? ആ അത് വേണ്ടട്ടാ, എനിക്കൊന്ന് കിടക്കണം. നാളെയും പ്രോഗ്രാം ഉള്ളതാ. കോളേജിൽ പോയിട്ട് ദിവസം എത്രയെന്ന് അറിയോ? നിനക്കെന്ത് നോക്കാനുള്ള? ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് വക്കീലിന്റെ കോട്ട് വിട്ട് കോടതിയിൽ പോയി രണ്ട് വാജ പഠിച്ച നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. നമ്മുടെ കാര്യം അതാണ്. അതെ അതെ, വല്ലതും പഠിച്ചിട്ട് വേണ്ടേ പാസ്സാകാൻ? ഇതവിടെ നടാ. ഇന്നലെ പ്രോഗ്രാം നടന്ന സ്റ്റേജിലിരുന്നതാ. ഓ, ഇവനെ കൊണ്ട് ചെന്നാൽ എന്തെങ്കിലും ചൂണ്ടിയില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ല അല്ലേ? എന്നാണോ നാറാൻ പോകുന്നത് ആർക്കറിയാം? ഉണ്ണിങ്ങോട് വന്നിട്ട് അവിടെ പാടാ. പാവം, അവൻ കിട്ടിയ ആവശ്യം വീട്ടിലെത്തിക്കാൻ പോയതാ. വീടിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മല്ലികയുടെ കാര്യത്തിന് ആ നാരായണൻ ഇന്നും വന്നിരുന്നു. അവരൊരു 15 പവൻ ചോദിക്കുന്നെന്നാ പറഞ്ഞത്. നിനക്കിന്ന് സ്കൂളിൽ പോണ്ടേ? ഇന്ന് സമരാണ്. രമണി, കുറച്ച് വെള്ളം. എല്ലാം കൂടി തപ്പിപ്പെറുക്കിയ ഒരു 5-8 പവൻ ഇവിടെ കാണും. ഒരു കമ്പനി പണിക്കാരനാവുമ്പോ ഇത് വളരെ കുറവാ. വേലി കെട്ടുകാരന് കൊടുക്കണം 10-25 പവൻ. അവർക്ക് ഇവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ. നിനക്ക് നിന്റെ തറക്കണ്ടോ അച്ഛനോട് കുറച്ച് രൂപ ചോദിച്ചൂടെ? അച്ഛന്റെ അടുത്ത് ചോദിച്ചാ കൂടിപ്പോയ 1000 രൂപ കിട്ടും. അതുകൊണ്ട് എന്താവാന? ആ, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. ശരിക്ക് കെട്ടണ നേരണ, അല്ലെങ്കിൽ വഴി നിന്ന് പിറക്കാനേ നേരം ഉണ്ടാവുള്ളു. ശരിയണ്ണ, കൗമാരെ 3 കണ്ടില്ലല്ലോ, പോണ്ടേ? ആ, അത് പറയാൻ വിട്ടുപോയി. ജിമ്മി അവന്റെ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കൊള്ളാന്നാ പറഞ്ഞത്. ഇട, ഇവന് ഈ ആലുവയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു അങ്കിളിന്റെ വീട്ടിൽ പോക്ക്. അങ്ങോട്ട് പോകുമ്പോഴും ആലുവ, ഇങ്ങോട്ട് വരുമ്പോഴും ആലുവ. അന്ന് മുങ്ങി പോലെ ആവുമോ അവനൊന്നും? എവിടെയായിരുന്നു? ഇനി ട്രൂപ്പിലേക്ക് വേറെ ആളെ നോക്കിയോ. ഇവന് സിനിമയിൽ അഭിനയിക്ക ഒരു ചാൻസ് കിട്ടിയിരുന്നു. കൺഗ്രാജുലേഷൻസ്, മലയാള സിനിമയുടെ കഷ്ടകാലം ആരംഭിച്ചളിയാ. കണ്ട ആപ്പൂപ്പ പടമൊന്നുമല്ല, അവാർഡ് പടവാ. അവാർഡ് പടമായതുകൊണ്ട് നീ പിന്നെ വായു തുറക്കേണ്ടി വരില്ല. അത് ഭാഗ്യം. ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എനിക്കും ഒരു പടം കിട്ടി. ആരുടെ പടം? ഐ വി ശശിയുടെ. ശശി സാറിന് പടം? എങ്ങനെ ഒത്തട? ഞാനേ ഇന്ന് വെട്ടിയെടുത്തതാ. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലിപ്പുള്ളി കിട്ടികളും അടിക്കും. ഹലോ, ഇങ്ങ വന്നേ. അച്ഛനുണ്ടോ? ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അയ്യോ, ഞാൻ അറിയില്ലല്ലോ. എല്ലാരും നേരിട്ട് അറിയിക്കാൻ പറ്റിയില്ല, പത്രത്തിൽ കൊടുത്തിരുന്നു. നിങ്ങൾ എന്തിനാ കരയുന്നത്? പാദത്തറക്കണ്ട മരിച്ചു എന്നറിഞ്ഞിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കണ്ടതാ. പാദത്തറക്കണ്ട മരിച്ചിട്ടില്ല, എന്റെ അച്ഛനാ മരിച്ചത്. അച്ഛനെ കാണേണ്ട കാര്യം എന്താ? നിങ്ങളുടെ മിമിസ് പരേഡ് ബുക്ക് ചെയ്യാമെന്നാ. ആ ബാഗിങ് തന്നെ. ചേട്ടാ, ഒരു മിനിറ്റ്. എന്നാ പ്രോഗ്രാം? അടുത്ത 5 കടുത്തുരുത്തിയില്ല. അപ്പോഴേ ഇവിടത്തെ റേറ്റ് 3000 രൂപയാ. ഒരു 2000 രൂപ ഞങ്ങൾക്ക് തന്നാ മതി. കലാദർശനയുടെ പേരിലല്ലാതെ ഞങ്ങൾ തന്നെ വന്ന് പ്രോഗ്രാം നടത്തി തരാം. പ്രോഗ്രാം ഇത് തന്നെ. വേണ്ട വേണ്ട, ഞങ്ങൾ വികാരി അച്ഛന്റെ കത്തുമായിട്ടാ വന്നിരിക്കുന്നത്. ഞങ്ങൾ അച്ഛനെ കണ്ട് ബുക്ക് ചെയ്തോളാം. 1000 രൂപ ലാഭം ഉണ്ടായി കൊടുക്കാന്ന് വെച്ചപ്പോ യവന്മാരൊക്കെ വെറും കൊരങ്ങന്മാര് തന്നെ. അവന്മാരെ നോട്ട് ചെയ്ത് വെച്ചു. ഈ പ്രോഗ്രാം നമുക്ക് കുളമാക്കി കൊടുക്കും. എന്നിട്ട് വേണം ഓഡിയൻസ് നമ്മളെ എടുത്തിട്ട് ഇരിക്കാൻ. എടാ, ആ പോണവന്മാരെക്കാളും കുരങ്ങനാണല്ലോ. 12,000 രൂപ വെറുതെ പോയി. ഉറക്കം എന്നെ കൊണ്ട് പറ്റില്ല.
നീ ഉറങ്ങാണോന്ന് അറിയാൻ വിളിച്ചതാ. ഉറങ്ങണ ഉറങ്ങി ഉറങ്ങി ഉറങ്ങി. ഒരു മാതിരി മറ്റടുത്ത് പരിപാടി കളിക്കരുത്. മനുഷ്യന് ഉറക്കത്തുമില്ല. അല്ലെ ഞാൻ ചായ കുടിച്ചാലൊന്ന് അല്ല വീണൊന്നല്ല. അങ്ങനെ ഇപ്പൊ എത്തണ്ട. ഇതിനെ കഞ്ചെണ്ണ മോന്തിയതല്ലേ അച്ഛൻ്റെ അടുത്ത് നിന്ന് കണക്ക് ബോധിപ്പിക്കുമ്പോഴേ അച്ഛൻ എന്നെ മോന്തക്കിട്ട് മാന്തും. ആ ഞങ്ങള് ചായ അല്ലേ കുടിച്ചുള്ളൂ, തന്നെപ്പോലെ ചാരായ മോന്തിയില്ലല്ലോ. ഏ വണ്ടി നിർത്തേ, ആ വണ്ടി എന്തോ താഴെ വീണല്ലോ. ഒന്ന് ചവിട്ടി വിടറോ. ബോംബല്ലോ തീവ്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ബാഗുണ്ട്, ഇതൊന്ന് പിടിച്ചു. നിങ്ങളൊക്കെ ഉറങ്ങാൻ ആരെങ്കിലും ഒരാൾ ഒരു പാക്കറ്റ് പിടിക്ക. വേഗം വിട്ടോ, അമ്മരണ്ട് തെറി പറഞ്ഞിട്ട് വേണം ഇത് കൊടുക്കാൻ. എന്താ എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത്? എന്ത് പറ്റി? എനിക്ക് പറ്റിയെന്നോ? എടോ വണ്ടിയിൽ സാധനങ്ങൾ പോകുന്നു താൻ അറിയുന്നുണ്ടോ? ഞങ്ങൾ പുറകിലുള്ളതുകൊണ്ട് തനിക്ക് സാധനം കിട്ടി. ഞാൻ വെള്ളം അടിച്ചു നേരി തലക്ക് കുറച്ചൊക്കെ വെളിവ് വേണം. ഞങ്ങൾ മര്യാദക്കാരായതുകൊണ്ട് ഇവിടെ തിരിച്ചുകൊണ്ടു തന്നു. എന്താ തന്റെ വണ്ടിയിൽ നിന്ന് തലറങ്ങി വീണ സാധനങ്ങൾ? അയ്യോ ചതിച്ചോ. എടോ ഇത് ഞങ്ങൾ അവിടെ അവിടെ ഓരോ ഏജന്റുമാർ കിട്ട പത്രക്കെട്ടുകളാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു എടുത്തോണ്ടിരാൻ? തിരിച്ചുകൊണ്ടിരുന്നോ? അയ്യോ ഗിറ്റാർ വെച്ച് തകർക്കാണല്ലേ. ട്യൂട്ടർ പൊള്ളോടെ പോയി, ഓഫീസിൽ പോയതാ, അതുകൊണ്ടല്ലേ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഈ കരാട്ടെ പഠിക്കാനെന്നും പറഞ്ഞ് നിങ്ങൾ ഈ വഴി കിടന്ന് ഓടുന്ന എന്തിനാ? ഭൂമിശാസ്ത്രപരമായി ശരീരത്തിൽ ഒന്നുമില്ലാത്ത പെൺകുട്ടികൾ വേണമെങ്കിൽ ഓടിക്കോട്ടെ. സുനിതയെ പോലുള്ള പെൺകുട്ടിക്ക് അത് ബോധക്കേടുണ്ടാകും. ഒന്ന് പോ മനോജ്. ഈ കരാട്ടയും ഗിറ്റാറും തമ്മിൽ എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് പോരെ. ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ? ആ നല്ലതാ. ഞാൻ എന്തെങ്കിലും ഇതുപോലെ തമാശകളൊക്കെ പറയും, അത് ഹ്യൂമർ സെൻസിൽ എടുക്കാതെ കയ്യും കാലും ഒക്കെ എടുത്ത് കരാട്ടെ പ്രയോഗം നടത്തിയേക്കത് രണ്ട് കഷ്ണമായി പോഞ്ഞ. എന്താ ഗിറ്റാറിസ്റ്റിനും മിമിക്രിക്കും ഇവിടെ കാര്യം? എന്താ കാര്യം? എന്താ ഇവിടത്തെ ചിരിക്കാൻ? വെറുതെ ഒന്ന് ചിരിച്ചാണച്ചോ. ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എനിക്കറിയാം, പക്ഷെ കൂടുതൽ ചിരിച്ചാൽ അതിന് വേറൊരു പേര് പറയും, ഭ്രാന്ത്. അതുകൊണ്ട് ചിരിയും കളിയും ഒന്നും ഇതിനകത്ത് വേണ്ട. കുട്ടി എന്തിനാ ഈ കുന്തവും പിടിച്ചിവിടെ നിൽക്കണേ? അതിനെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുവെക്കേ, അതിനൊരു വിശ്രമം കിട്ടട്ടെ. എടോ അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതെന്റെ ഒരു ദൗർബല്യാണ്. പൊക്കോളൂ, രണ്ടുപേരും പൊക്കോളൂ. ഇയാളവിടെ നിൽക്കൂ. അപ്പുറത്തൊരു കോണിയുണ്ടല്ലോ, അത് ശവം കൊണ്ടുപോകാനുള്ള ഒന്നല്ലല്ലോ, അതിനെ പൊക്കോളൂ. എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. ഇനി ഈ താണ്ടമ്മ എവിടെ പോയി കിടക്കണു? താണ്ടമ്മേ, എന്താച്ചോ? വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി ഞാൻ താണ്ടമ്മയെ ഏൽപ്പിക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയാച്ചോ. നേർച്ചപ്പെട്ടിരു താപ്പോല്, അച്ഛനെ ഏൽപ്പിക്കാനായിരിക്കും. ഞാനിത് നേരത്തെ സ്വപ്നം കണ്ടിരുന്നാച്ചോ. താണ്ടമ്മേ, എന്താച്ചോ? താണ്ടമ്മ സ്വപ്നം കാണാറുണ്ടല്ലേ? ഉണ്ടാച്ചോ. എന്നാ ഇനി അങ്ങനെ സ്വപ്നം കാണണ്ട. ഇവിടെ കുറെ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട്, അവര് ഈ സ്ഥാപനത്തിനെ പ്രേമിക്കാനുള്ള ഒരു ഇടത്താവളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളിലും ഒരു കണ്ണു വേണം. പറഞ്ഞത് മനസ്സിലായോ? അത് ഞാൻ ഏറ്റച്ചു. അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് കന്യാ
താണ്ടമ്മ വല്ലതും പറഞ്ഞോ? ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാൻ മറന്നുപോയാച്ചോ? എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ താണ്ടമ്മേ. അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും വേറെ ഒരു പണിയില്ല, ഇത് അന്വേഷിക്കില്ല പണി. കൂശുമ്പ് തന്നെ കൂശുമ്പ്. കൊള്ളാലോ. എന്ത് കൊള്ളാം? ആ പെണ്ണ്. ആ ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. എന്റെ ബലമായ വിശ്വാസം എന്നെ കാണാൻ വന്ന ഏതെങ്കിലും ഫാൻ ആയിരിക്കുന്നാണ്. ഫാൻ? ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. പോയി അന്വേഷിച്ചിട്ട് വാ. ചിലപ്പോ എന്റെ ഫാൻ ആയിരിക്കും. അവനാവുമ്പോ ഏത് ലെവലിലോട്ടും താഴാൻ പറ്റും. നമുക്കത് പറ്റോ? ശരിയാ. 10 to 11 ആണ് ടൈം. അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ വരിക. ഫാദർ പോയിക്കോളാൻ പറഞ്ഞു. പറഞ്ഞില്ല. അപ്പോഴേ കുട്ടി, അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ കൊരങ്ങ ഇവിടെ വേടാ. എന്താടോ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി? ഞാൻ ചില വിവരങ്ങളൊക്കെ ഒന്ന് അറിയാന്ന് വിചാരിച്ചു വന്നതാ. അല്ല, ഈ ഗൾഫിലൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം അവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ചോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ആകപ്പാടൊരു വിഷമം. ആ കാര്യം ഓർക്കുമ്പോ എനിക്കുണ്ടൊരു വിഷമം. ഒരു ബോംബ് ഇവിടെ വന്ന് വീണില്ലല്ലോ നിന്റെയൊക്കെ തല തെറിക്കാൻ. തന്നെ എന്തിനാടോ പീണ് കെട്ടിയെടുത്തേ? അല്ല, ഞാൻ ഇന്നത്തെ പത്രം ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കാന്ന് വിചാരിച്ചു വന്നതാ. അതിനിത് പത്രാഫീസല്ല. ശരി. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേറെ ആരോടെങ്കിലും പറയോ? ഇല്ല ചോ. തനിക്ക് പകരം ഞാൻ വേറൊരാളെ അന്വേഷിക്കേണ്ടി വരൂ. അയ്യോ, സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമൊഴി കേഴുകയാണ്. ഒരു മാതിരി കഴുത കരയുന്ന മാതിരി. അളിയ എല്ലാ ഡീറ്റെയിൽസും കിട്ടി. സന്ധ്യ ചെറിയാൻ, വസന്തം, 12/900 ബീച്ച് റോഡ്, ഫോർട്ട് കൊച്ചിൻ. ഫോൺ നമ്പർ 24007. 007? ഇതെന്താടാ ജെയിംസ് ബോണ്ടിന്റെ നമ്പറോ? നമ്പർ കേട്ടിടത്തോളം ഇതൊരു വലിയ പണക്കാരന്റെ മോളാവാൻ സാധ്യതയുണ്ട്. ശരിയാ, നല്ലത് അല്ലിപ്പൊളികളുടെ മകളായിരിക്കും. നീ അഡ്രസ്സും ഫോൺ നമ്പറും നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഒരു കാര്യം പറഞ്ഞേക്കാം, ഫോൺ ഒന്നും ചെയ്ത് വെറുതെ മാറരുത്. വസന്തമാണ് അളിയ. സന്ധ്യക്കെന്തിനു സിന്ദൂരം. ഇതെവിടെയാ ഫോൺ ചെയ്യാൻ? നമുക്ക് ആ പനമ്പിള്ളി നഗറിലെ ഒരു വികലാംഗനെ ഇരിക്കുന്ന ബൂത്തില്ലേ, അവിടെ പോവാം. വേണോടാ? വേണം. എന്താണ്? ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഹലോ, സന്ധ്യല്ലേ? അതെ, ആരാ? മായ? മായോ? ആ, മായ ആർമേനോൻ. പ്രീഡിക്കേക്ക് നമ്മൾ ഒന്നിച്ചു പഠിച്ചതാ. ഞാൻ ഓർക്കുന്നില്ലല്ലോ. നിനക്ക് ഓർമ്മയുണ്ടാവില്ല. എന്റെ ഐസ്ക്രീം കൊറേ തിന്നിട്ടുണ്ട് ചേടാ. ഇപ്പോഴും ഓർക്കുന്നില്ലേ എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്? ഇങ്ങനെ മറന്നാലോ? നിന്റെ AC ബെഡ്റൂമിൽ നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ചേർന്ന് ഉറങ്ങിയിട്ടുണ്ട്. സോറി, കുട്ടിക്ക് ആള് തെറ്റിയതാ. ആ സന്ധ്യ ഞാനല്ല. ഓ, ആ സന്ധ്യ തന്നെയാണ് ഈ സന്ധ്യ. സോറി, സൗണ്ട് മാറിപ്പോയതാ. നിങ്ങൾ ആരാ? ഐ ആം സദ്ദാം ഹുസൈൻ. യു സ്റ്റൂപ്പിഡ്. എന്താളിയ ചമ്മലിതര മാറിയില്ലേ? പോടാണ്. ആദ്യം ഒന്നും അവൾക്ക് ഒരു സംശയം തോന്നിയില്ല. ആ സൗണ്ട് മാറിപ്പോയതാണ് കുഴപ്പമായത്. നീ പിന്നെ എന്ത് വലിയവരാണ്? ആ സ്റ്റിപ്പിട്ട് കേട്ടപ്പോ ഫോൺ വരെ തെറിച്ചു പോയി. ഇനി ഫോൺ ചെയ്യാനെ കൊണ്ട് ചെല്ലേ. ആദ്യമായിട്ട് കണ്ടേ ഉള്ളൂ, ഉടനെ തന്നെ ഫോൺ ചെയ്യാൻ നടക്കുന്നു. എടാ, നീയൊക്കെ ഒരുമാതിരി തേർഡ് റേറ്റ് പാർട്ടി പോലെ ഇങ്ങനെ പെരുമാറിയാലോ. ആ സന്ധ്യയുടെ കാര്യത്തിൽ ഞാൻ ഒരു അല്പം തേർഡ് റേറ്റ് തന്നെ. നീ ഫസ്റ്റ് റേറ്റ് ആയിട്ട് നടന്നോ.
നല്ലൊരു പെണ്ണിനെ കണ്ട അതിനെ വേറെ ആരും നോക്കുന്നത് ജിമ്മിക്ക് ഇഷ്ടമല്ല. അല്ല, ഉണ്ണി അവിടെ പോയി. അവന്റെ പെങ്ങൾക്ക് ഒരു കല്യാണക്കാരിയും വന്നിട്ടുണ്ട്. ചെറുക്കനെ കാണാൻ പോയതായിരിക്കും. അപ്പോഴേ ഇവിടെ എങ്ങനെ ഇരുന്നാ മതിയോ? ഇന്ന് റിഹേഴ്സൽ വെച്ചിരിക്കുക. ആ മമ്മൂട്ടി ഇവിടെ കാത്തിരിക്കും. ആ പിന്നൊരു കാര്യം, വേറെ ഒന്ന് രണ്ട് മിമിക് സ്ട്രോപ്പ് കൂടി ഇറങ്ങിയിട്ടുണ്ട്. പുതിയ എന്തെങ്കിലും നമ്പർ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം. ഹലോ സന്ധ്യ, എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഞാനല്ലേ ഇപ്പൊ ഈ സ്റ്റെയർ ഇറങ്ങി ഇങ്ങോട്ട് വന്നത്. ഓ തമാശ. അല്ല കോമഡി, അല്ല സീരിയസ്. ഐ ആം സാബു. അറിയണമെന്നില്ല. ഗുഡ് മോർണിംഗ് ടീച്ചർ. മോർണിംഗ്, വരൂ. പത്മസുബ്രഹ്മണ്യം ആവാനുള്ള ശ്രമമായിരിക്കും. എന്ത് വേണോ ആയിക്കോട്ടെ, നമ്മളിങ്ങനെ വാച്ച്മാൻമാരെ പോലെ ഇവിടെ നിൽക്കുന്ന പരമ പോറ. ചിലപ്പോ അച്ഛൻ വരും. ഒരു അച്ഛൻ, അച്ഛൻ. എന്താ ഇവിടെ രണ്ടുപേരും കൂടെ? ഡാൻസ് നോക്കി പഠിക്കായിരിക്കും. അത് പിന്നെ, അതെ, ഈ ഡാൻസ് ചെയ്യുന്ന ആ പുതിയ കുട്ടിയെ അറിയോ? ഒന്ന് പരിചയപ്പെടണമായിരുന്നു. എനിക്കല്ല, എനിക്കല്ല, എവരാ? അയ്യോ, അല്ല, അതെ, നമ്മുടെ സ്വന്തം ആളാ. ഞാൻ ഇന്നലെ പരിചയപ്പെട്ടു. സാബുവിന്റെ കസിന. അയ്യോ, എവന്റെ ആരും അല്ല. ആ പെണ്ണിനെ ഇന്നലെ കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാ എവന്റെ ഇളക്കം. ഇല്ലടാ, ഇപ്പൊ മനസ്സിലായി. സന്ധ്യയുടെ കാര്യത്തിൽ എന്റെ സഹായം വേണം, അത്രയല്ലേ ഉള്ളൂ. പ്ലീസ്, ഞാൻ ഏറ്റു. അപ്പഴേ സിനിമ കാണാൻ പോണ്ട, നമുക്ക് സർക്കസ് കാണാൻ പോക്കൂടെ. എന്താ? ഗുഡ് മോർണിംഗ് ഫാദർ. എനിക്കിത് പിന്നെ എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ കൂടി നിന്നാ അവസാനം അച്ഛൻ വന്ന് വഴക്ക് പറയും. നിങ്ങൾ എല്ലാവരും അകത്തേക്ക് പോയി. ഞങ്ങളെ അകത്തേക്ക് പോയിട്ട് സാറ് മാത്രം ഇവിടെ നിന്നോളാം, അത് വെള്ളം. അവൻ ലൈൻ എടുക്കണേ അടിച്ചോട്ടടാ. അപ്പൊ വിവരമുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ അല്ലേ? എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. എന്താ സന്ധ്യ, കാർ വന്നില്ലേ? അല്ലേലും ഡ്രൈവേഴ്സ് ഒക്കെ ഇങ്ങനെ ഒറ്റണ്ണം സമയത്ത് വരില്ല. Mind your words. എന്റെ ഡ്രൈവർ ആരെ നിങ്ങൾ അന്വേഷിക്കണ്ട. Who are you? താൻ ആരാ? അയ്യോ, ഞാനൊരു കോമൺ ഫാക്ടർ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. രാവിലെ വന്നപ്പോഴുള്ള തന്റെ സെൽഫ് ഇൻട്രൊഡക്ഷനും ഷൈനിങ്ങും തന്നെ പോലുള്ള വായി നോക്കിയാലും ഞാനും കുറച്ച് കണ്ടിട്ടുള്ളതാ. അയ്യോ, അങ്ങനെയൊന്നുമില്ല, ഞാന് അതല്ല. എന്താണ് പെമ്പിള്ളാറ് വായിരിക്കുന്നത് കേൾക്കുന്നത്? വയറുവറച്ച് കിട്ടിയില്ലേ? അല്ല, അവളിത്ര ചൂടാവാനന്തിരിക്കുന്നു. അവളാരെ ഭൂലോക രംഭയോ? പോവാൻ പറടാ. സോറി, എക്സ്ട്രീംലി സോറി. അവന് വേണ്ടി ഞാൻ ക്ഷമ പറയുന്നു. അവനല്ലല്ലോ അങ്ങനെ. കാണാൻ കൊള്ളാവുന്ന ഏത് പെൺകുട്ടികളെ കണ്ടാലും കയറി മുട്ടും. പക്ഷേ കുട്ടികളെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു കേട്ടോ. ഐ അപ്രീഷിയേറ്റ് യു. ഇതിനു മുമ്പ് പല പ്രശ്നങ്ങൾ എന്നോട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പാവം, ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ. വണ്ടി വന്നില്ലേ? ഇല്ലെങ്കിലോ? അല്ല, വെറുതെ ടൈമായി, ഞാൻ പോയിട്ട് വരാം. ചിരിക്കല്ലേ, ചിരിക്കല്ലേ. എന്താണാവോ കുറെ നേരം ആയാലും രഹസ്യം പറഞ്ഞു തുടങ്ങിയിട്ട്? അതൊന്നും നീ അറിയണ്ട. പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുന്നതിന് ചില സ്റ്റൈലുണ്ട്. The style of approach. ഞാൻ സംസാരിച്ചപ്പോ അവള് കൂളായിട്ട് നിന്ന് കണ്ടില്ലേ? ശരിയാ, കൂളായിട്ട് നിന്നിരിക്കും. ഈ പെൺകുട്ടികൾക്ക് മന്ദബുദ്ധിയുള്ള അടുത്ത് വളരെ സിമ്പതി ആയിരിക്കും. ഇതെന്തൊരു തബല വായനയാണോ? താൻ കലാദർശന്റെ വലിയ തബലിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ തബല വായിക്കുന്നത്? ഇത് തബലയാണോ അതോ മദ്ദളമാണോ? തബലയെ കുറിച്ച് തനിക്ക് എന്തറിയാം? താൻ എന്നെ പഠിപ്പിക്കാൻ വരെയാണോ? എടോ, ഞാൻ ഇവിടെ തബല പഠിപ്പിക്കാൻ വന്നയാളാ. അങ്ങനെ ഇവിടെ നിന്നതാണ് ട്രൂപ്പ് മാനേജായത്. എടോ, ഞാൻ പറയുന്ന ഒരു ബോൾസ് എനിക്ക് വായിക്കാനോ? കൂടും വായിക്കാൻ. ഏ, വായിക്കാന്ന്. കൃതക് തൂനാ കൃതക് താതിരി കൃതക് തിരക് നക്ത തിരക് ധാക്ക് തിരക് നക്ത തിരക് ധാക്ക് തിരക് നക്ത തിരക് ധിന്ന ധിക്കിട്ട് ധാതൃ കൃത കിട്ട് കഥാ ധിക്കിട്ട് ദിനകരക ധാക്ക് തിരക് നാതൃ കൃത ധാക്ക് തിരക് നാതൃ കൃത ധാക്ക് തിരക് നാതൃ കൃത ധാ. വായി നോക്കിയിരിക്കാ, ഇങ്ങോട്ട് മാറി. എടോ, അറിയാൻ പാടില്ല, പറഞ്ഞാ പോരെ. ഞാൻ പറഞ്ഞു തരികല്ലേ.
അച്ഛനവണി പറ്റിച്ചോ, പക്ഷെ എന്നെ പറ്റിക്കരുത്. ആ ഇങ്ങോട്ട് മതി, ഇങ്ങോട്ട് മതിക്ക്. ആ ഡമുക്കുണ്ടം കടി അടുപ്പിക്കാൻ വരുന്ന തബലിസ്റ്റാന്ന് പറഞ്ഞ് നടക്കും ഇങ്ങനെ. ഇങ്ങോട്ട് നോക്കി. എടാ വേണ്ടടാ, ഞാൻ പറഞ്ഞ കേൾക്കണം. എനിക്ക് അവളെ വിളിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ കിടന്ന ഉറക്കം വരൂലെന്ന്. എടാ ഈ നേരത്ത് ഫോൺ ചെയ്ത് അവളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവൂടെ. എന്താ ആദ്യം ആരാ ഫോൺ എടുക്കുന്ന നോക്കാം. ഹലോ. സന്ധ്യമയം ചന്ദ പിരി ബന്ധുരേ, നീ എന്തിനീ വഴി വന്നു? നിങ്ങൾ ആരാ? ഞാൻ യേശുദാസൊന്നുമല്ല സാബു. എന്നെ അറിയില്ലേ? താൻ ഇന്ന് എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടും ഞാനൊന്നും മിണ്ടാതെ നിന്നത് എന്തുകൊണ്ടാണെന്നറിയോ? തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട്. യു ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. പ്രേമിക്കാൻ നടക്കണ ഇനി എന്നെ ശല്യം ചെയ്തിട്ടുണ്ടല്ലോ. ചൂടാകാതിരി പെണ്ണെ, നീ എന്നോട് അധികം കളിച്ച നിന്റെ ഇപ്പോഴത്തെ ഷേപ്പ് മാറും. ബ്ലഡി ഫൂൾ. നിങ്ങൾ എന്നോട് സമാചാരം പറയരുത്. നാണവും നന്ദിയും ഇല്ലാത്ത മനുഷ്യൻ. ഔദാര്യം കാണിച്ചതിന്റെ അവകാശം കാണിക്കാം. അച്ഛൻ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല. എന്താ എന്ത് പറ്റി? ദേ അച്ഛൻ ഇതിനാണോ ഈ സ്ഥാപനം നടത്തുന്നത്? അത് എന്താ ഉണ്ടായേ? എന്തുണ്ടായെന്നോ? കുടുംബത്തിൽ പറഞ്ഞവളാ ഞാൻ. അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. ഞാൻ എന്ത് കാണിച്ചെന്നാ പറയണേ? എന്ത് കാണിച്ചെന്നോ? എന്റെ മോൾ ഇവിടെ പഠിക്കണ്ട. ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട്. എന്താ 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 ഉണ്ടായത്? എന്തുണ്ടായെന്നോ? അച്ഛനോട് എന്നെ ചോദിച്ചു നോക്ക്. എന്താ അച്ഛോ? ഇത് തന്നെ ഇത് തന്നെ. അയ്യോ ഇതാണോ കാര്യം? അത് അച്ഛന് ഞരമ്പിന് അസുഖമായിട്ട് ചെറുപ്പത്തിലേ പറ്റിയ ഒരു തകരാറ്. അയ്യോ ക്ഷമിക്കണം അച്ഛോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. വാ അച്ഛോ. സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത്? താണ്ടമ്മ ഇങ്ങോട്ട് വരൂ. ഞാനൊരു കാര്യം പറഞ്ഞാ വേറെ ആരോടെങ്കിലും പറയോ? ഇല്ല അച്ഛോ. താണ്ടമ്മയ്ക്ക് പകരം ഞാൻ വേറൊരാളെ അന്വേഷിക്കേണ്ടി വരൂ. അയ്യോ വേണ്ട അച്ഛോ. സോറി. കലാദർശനയിലെ സാബു അല്ലേ? അതെ. ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാ. എങ്ങോട്ടാ? ലോഡ്ജിലേക്ക്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം, കേറിക്കോളൂ. വേണ്ട, ഞാൻ കേറടോ. ഹലോ, ഞാനും ഒരു ആരാധകനാ. ഹലോ. പെമ്പിള്ളേരുടെ ശബ്ദത്തിൽ ഫോൺ ചെയ്യാൻ മിടുക്കനാണല്ലേ. ഇല്ല, നിനക്കൊക്കെ മലയാള നടന്മാരുടെ ശബ്ദം അനുകരിക്കാനല്ലേ അറിയും. ഹിന്ദി നടന്മാരുടെ ഇടി എങ്ങനെയാണെന്നറിയാമോ? ഏ അമിതാഭ് ബച്ചൻ, അനിൽ കപൂർ, ജാക്കി ഷ്രോഫ്. Thank you.
എന്റെ ഫ്രണ്ട്സാ, ഞങ്ങളിങ്ങനെ തമാശക്ക്. സന്ധ്യ, നീ പറഞ്ഞത് പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. മിമിക്രിക്കാരനെ കൊണ്ട് ഏത്ത പിടിപ്പിച്ചു, ഇടി കൊണ്ട് റോഡിൽ കിടക്കുക, വണ്ടി കയറി ചത്തോ തന്നെ സംശയ. വേണം, അങ്ങനെ തന്നെ വേണം. ഓ, അവന്റെ ഒരു സന്ധ്യ മയങ്ങും നേരം. എടാ, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ ഫോൺ ചെയ്യാനൊന്നും പോകണ്ടെന്ന്. ഫോൺ ചെയ്യേണ്ട റിയാക്ഷൻ ആണ്. ഇതങ്ങനെ വിടാൻ പറ്റില്ല. വെറുതെ ഫോൺ ചെയ്ത് രണ്ട് വർത്തമാനം പറഞ്ഞു തല്ലേന്നൊക്കെ വെച്ചാ അവളുടെ ബ്രദേഴ്സ് ആണെന്ന് നിനക്ക് ഉറപ്പാണോ? പിന്നെ അവന്മാരുടെ അടിയും കൊണ്ടയച്ച ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, നാളെ തന്നെ തിരിച്ചടിക്കണം. അവരെ കണ്ടത് നിനക്കറിയാമോ? എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല. എടാ, നിനക്കൊക്കെ ഈ മലയാളം നടന്മാരുടെ ശബ്ദം അനുകരിക്കാൻ മാത്രമല്ലേ അറിയാവുള്ളൂ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നല്ല ഹിന്ദി നടന്മാരുടെ ഇടി പഠിക്കണം. ഹിന്ദി നടന്മാരുടെ അടി പഠിക്കണെങ്കിൽ ആദ്യം കരാട്ടെ പഠിക്കണ്ടേ? എന്തിനാളിയാ കളരി പോരെ? കരാട്ടയും കളരിയും ഒന്നും വേണ്ട, നല്ല നാട് അടിയുണ്ടല്ലോ, അതാണ് ബെസ്റ്റ്. സ്റ്റേജിൽ ഈ ഐറ്റം പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു. അതിനെന്താ എളുപ്പമല്ലേ? ഈ സാറന്മാരോട് ചോദിച്ചറിയാ ഹിന്ദിനടന്മാരുടെ ഇടി എങ്ങനെയാണ്. നിനക്കൊക്കെ ഒരു പ്രാവശ്യം കിട്ടിയത് പോരാ അല്ലേ? അതെ, അന്ന് ഇവന് മാത്രമല്ലേ കിട്ടിയുള്ളൂ, ഇന്ന് നമ്മൾ എല്ലാവരും കൊള്ളാൻ കണക്കാക്കിയാ വന്നിരിക്കുന്നത്. എന്നാ പിടിച്ചോ. നിനക്ക് എം ജി ആർ സ്റ്റൈൽ അറിയാമോടാ? നാനാണ് കിട്ടാൽ വിട്ടാൽ ഇന്ത് ഉയിരുള്ളവരെ ഒരു തുമ്പമില്ലേ അവർ കണ്ണീർ കടലിലേ വിടമാട്ടാൻ, അവർ കണ്ണീർ കടലിലേ വിടമാട്ടാൻ. നാരായണ കിട്ടാൽ അത് നടന്നു വിട്ടാൽ. നിനക്ക് ഈ മോഹൻലാലിന്റെ ഐഡിയ അറിയാവോ? നിനക്ക് മധുവിന്റെ ഐഡിയ അറിയാവൂടാ പട്ടി. പ്രേം നസീറിന്റെ ഐഡി കണ്ടിട്ടുണ്ടോ? നിനക്ക് കമൽഹാസന്റെ ഐഡിയ അറിയാവോ? ജാക്കി ചാന്റെ ഐഡിയ അറിയാമോ? സാറേ, പിടിച്ച്.
നന്നായി. ഏതായാലും നമ്മൾ തമ്മിൽ പരിചയപ്പെടാൻ സാധിച്ചല്ലോ. ചെറുപ്പത്തിൽ ഞാൻ കുറെ നാൾ ഡാൻസ് പഠിച്ചതാ, പിന്നെ മുടങ്ങി. കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി ഫ്രണ്ട്സും കമ്പനിയൊക്കെ ആയപ്പോ പിന്നെ സമയം കിട്ടിയില്ല. ഞാൻ ഇവിടെ ചേർന്നിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ കോട്ടയത്തായിരുന്നു. എന്റെ മമ്മിക്ക് ഡാൻസ് കുറച്ചൊക്കെ അറിയാം. മമ്മി എന്നെ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചത്. ഇവിടുത്തെ മിമിക്സ് ട്രൂപ്പിലുള്ളവരൊക്കെ മഹാവഷളന്മാരാണല്ലേ. അതെന്താ അങ്ങനെ ചോദിച്ചത്? ഒരു സാബും ഉണ്ടല്ലോ, ബോറൻ. ഞാൻ വന്ന ഫസ്റ്റ് ഡേ തന്നെ തുടങ്ങി വായനോട്ടം, പിന്നെ ഒരു തരം ഷൈനിങ്ങും വളിച്ച ജോക്സും. ശബ്ദം മാറ്റി വീട്ടിലേക്ക് ഫോൺ ചെയ്യലും. ശല്യമായപ്പോ ഞാൻ എന്റെ ബ്രദേഴ്സിനോട് പറഞ്ഞു, അയ്യോ സാബോ, ആ ഗ്രൂപ്പിലെ നല്ലൊരു സാബു ഉണ്ണിയ. സാബു എൽ എൽ ബി സ്റ്റുഡന്റാ. പിന്നൊരു ജിമ്മിയുണ്ട്, പുള്ളി ആളൊരു വിളഞ്ഞ വിത്ത. സന്ധ്യ ബ്രദേഴ്സിനോട് പറയേണ്ടിയില്ലായിരുന്നു. സാബുവിന് സന്ധ്യയോട് എന്താ ഇഷ്ടം തോന്നി കാണും. പിന്നെ ഇഷ്ടം, എനിക്കൊന്ന് ദേഷ്യം വന്നു. ലതയാണെങ്കിലും പറഞ്ഞു പോവും. അത്രയ്ക്ക് വൃത്തിയോടെയുള്ള ഫോണിലൂടെ പറഞ്ഞത്. ഞാനും വിട്ടില്ല, നല്ലത് കൊടുത്തിട്ടുണ്ട്. അതെ, എനിക്ക് രണ്ട് കിട്ടി, അതിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവളിപ്പോ ചേട്ടന്മാർക്ക് ചൂട് പിടിച്ചു കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്കറിയില്ലായിരുന്നു. മിക്കവാറും എല്ലാ പ്രേമത്തിന്റെ ആരംഭം ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ ഇതില് വില്ലന്മാരൊന്നും ഇല്ലായിരുന്നോണ്ട് സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എവറിതിങ് വാസ് സ്മൂത്ത് ഫോർ അസ് അല്ലേ. ആദ്യം അവർ നിന്നെ തല്ലി, നമ്മൾ അവരെ തിരിച്ചു തല്ലി. ഇപ്പൊ സംഭവം ഡ്രോ. പക്ഷെ ബോൾ ഇപ്പോഴും കോർട്ടിന് പുറത്താണ്. ബോൾ മീൻസ് സന്ധ്യ. ഇനിയിപ്പൊ നിന്നെ കുറിച്ച് ഓർക്കാൻ സന്ധ്യക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ലതയുടെ അഭിപ്രായം കൂടെ കേട്ടപ്പോ സന്ധ്യക്ക് റീതിങ്ക് ചെയ്യാൻ ഒരു അവസരം കൂടി കിട്ടി. അളിയ, മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു അല്പം ശരീരപീഡനം ഏൽക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. എടോ ലതേ, ഇനി എല്ലാം തന്റെ കയ്യിലായിരിക്കുന്നത്. സാബു പറയാതെ തന്നെ ഞാൻ നല്ല ഇൻട്രൊഡക്ഷനാ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ ചെലവെയ്യണം. പറഞ്ഞു വരുമ്പോ ഇതൊരു ബ്രോക്കർ പണിയാ. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞു. തനിക്ക് വേണ്ടത് കുറെ ഐസ്ക്രീം അല്ലേ, എത്ര വേണമെങ്കിലും വാങ്ങിച്ചു തരാം. സന്ധ്യ, സന്ധ്യ പ്ലീസ്. ഞാൻ സന്ധ്യ ചെല്ലിഞ്ഞ വന്നതല്ല, ഒരു വാക്ക്. അത് കേട്ടിട്ട് സന്ധ്യ പോയിക്കോളൂ. പെട്ടെന്നുണ്ടായ ഇമോഷണലി ഞാൻ ഫോണിലൂടെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഒരു പെൺകുട്ടിയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. തെറ്റാണ് ചെയ്തതെന്നറിയാം, പക്ഷേ സന്ധ്യ കണ്ടപ്പോ മറ്റൊരു പെൺകുട്ടിയോട് തോന്നാത്തൊരു കൗതുകം, അതിൽ നിന്നുണ്ടായ ഒരു താല്പര്യം, എല്ലാവരും ആവേശമായിരുന്നു. ഇപ്പോ ഓർക്കുമ്പോ കുറ്റബോധം തോന്നുന്നു. ഞാൻ ഇനി ഒരിക്കലും സന്ധ്യയെ ശല്യം ചെയ്യാൻ വരില്ല. കഴിഞ്ഞതൊക്കെ മറക്കണം. വരട്ടെ. ഭൈദുബായി, ചേട്ടന്മാരുടെ തല്ലുഭയം എന്നാണ് ഈ പിന്മാറ്റമൊന്നും കരുതണ്ട. സ്നേഹം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. തന്നോട് വെള്ളം അടിച്ച് സ്റ്റേജിൽ കയറുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ. ആശാനെ സ്വല്പം അടിച്ചിട്ട് കയറിയ പെർഫോമൻസ് ഒന്നാവും. ആ താൻ ചങ്ങനാശ്ശേരി പ്രോഗ്രാമിൽ വെള്ളം ചേച്ചി ചെയ്തി കയറിയിട്ട് തന്റെ പെർഫോമൻസ് മുഴുവൻ ഞാൻ കണ്ടതാ. എടോ താൻ നശിപ്പിച്ച് കൊലമാക്കിയോളൂ താൻ. അതെ, സ്റ്റേജിന്റെ മുമ്പേ കാണാൻ കൊള്ളാവുന്ന പെങ്കൊച്ചുങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇവ അവരെ നോക്കി വായം പൊളിച്ചിരിക്കും. മമ്മൂട്ടി, അവനെ കൊണ്ട് വെള്ളം അടുപ്പിക്കരുത്. ഇയാൾ വലിയ പുണ്യാണ്. അയ്യേ, ഇതെന്തൊരു വൃത്തി കടന്ന. കളഞ്ഞാ പറ്റില്ല, അകത്തോട്ട് കളയാം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കലാമാധ്യമമായ സിനിമ നമ്മളെ മാത്രമല്ല ദേവലോകത്തെ പോലും സ്വാധീനിച്ചു കഴിഞ്ഞു. വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിളക്കാൻ ദേവേന്ദ്രൻ അപ്സരസുകളെ ഭൂമിയിലേക്ക് അയക്കുകയുണ്ടായല്ലോ. ആദ്യം അയച്ചത് മാദകമോഹിനിയായ ഉർവശിയായിരുന്നു. ആ
കരിങ്കല്ലാണ്. ദേവേന്ദ്രൻ രണ്ടാമതയച്ചത് വിശ്വസുന്ദരിയായ മേനകയാണ്. ഋവശി വന്നിട്ടും മേനക വന്നിട്ടും വിശ്വാമിത്രന്റെ തപസ്സിളകിയില്ല. അവസാനം ഇന്ത്യൻ സിനിമയുടെ തന്നെ തപസ്സിളക്കിയ സാക്ഷാൽ സിൽക്ക് സ്മിതയെയാണ് ദേവേന്ദ്രൻ വിശ്വാമിത്രന്റെ തപസ്സിളക്കാനയച്ചത്. മലയാള സിനിമയിലെ സൂപ്പർ താരമായ മമ്മൂട്ടിയുടെ ശബ്ദവും ഭാവവും ശ്രദ്ധിക്കുക. വേടനോട് തൊടുത്തു മരിച്ച അച്ഛൻ ആദ്യം എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ കൈവിറച്ചുപോയ ഗുരുവിനെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനുമൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പോ കാമുകി എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു, മാറ്റ ചുരിക ചോദിച്ചപ്പോ മറന്നുപോയി എന്ന് പറഞ്ഞവൻ ചന്തു, ഇനിയും എന്തൊക്കെയുണ്ട് പാണന് പാടി നടക്കാൻ നിങ്ങളുടെ നാട്ടിൽ? അംഗമെടുക്കും ആയുധ ബലവും കൊണ്ട് ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരാരുമില്ല. മടങ്ങിപ്പോ മക്കളെ. ൂരപ്പറമ്പിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ട്രൂപ്പ് മാനേജർ ആരാ? ദാ കിടക്കണം. ഹലോ ഹലോ, ആരാ? ട്രൂപ്പ് മാനേജർ അല്ലേ? അതെ, എന്താ സംശയം? സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഈ ബാഗിലോട്ട് നോക്കിയാ. ഫെബ്രുവരി ഞങ്ങൾക്ക് ഒരു പരിപാടി ബുക്ക് ചെയ്യണം. ഫെബ്രുവരി ഭയങ്കര പ്രശ്നമാണ്. ഏതൊക്കെ ദിവസങ്ങളാണ് ഫെബ്രുവരി? അതായത് ജനുവരി 1, 2, 3, 4, 5 ഇല്ല, 6ാം തീയതി ഇല്ല, പിന്നെ ആകെയുള്ളൊരു ദിവസം ഫെബ്രുവരി 29ാം തീയതി കഴിഞ്ഞു. ഫെബ്രുവരി 29ാം തീയതി ഏക്ക കള്ള, ഒരു വെളിവില്ല. നമുക്ക് അച്ഛനെ കാണാം. ആ ബോർഡോ അച്ഛനെ കാണോ ചെമ്മാച്ചനെ കാണോ ഇവരില്ലെങ്കിൽ ചുമ്മാച്ചനെ കണ്ടോ, എനിക്കെന്താ പ്രശ്നം? ഓ എന്താണ് വണ്ടി നിർത്തി? ഏ, ഒരാള് വഴിയിൽ കിടക്കുന്നു. ഞാനിതാ കാണുന്നു കറുത്ത അംബാസിഡർക്കാർ, KCF 4162 ഇപ്പോ തോപ്പുംപടിയിലെത്തിക്കാണും. പ്രവചനമായിരിക്കും. ദൂരെ നടക്കുന്ന സംഭവങ്ങൾ പ്രവചിക്കുന്ന ഒരാളുണ്ടല്ലോ, എന്താളുടെ പേര്? ആരെങ്കിലും ആവട്ടെ, അതേപോലുള്ള പ്രവാചകനായിരിക്കും. കേട്ടോ, ഇനി വേണോ ഇവിടെങ്ങനെ നിന്നാ മതിയോ? നിനക്ക് വരെ പണിയില്ലോടെ, വഴി കിടക്കുന്ന പിച്ചക്കാരനെയൊക്കെ പിടിച്ചു. ഇത് പിച്ചക്കാരനൊന്നുമല്ല, സാബു ചോദിക്ക്. എന്നിട്ട് വണ്ടിയിൽ രണ്ടുപേരുണ്ട്, അവർ മദ്യപിച്ചിരിക്കും, നല്ല സ്പീഡിലാണ് പോകുന്നത്. അവർക്ക് എന്ത് സംഭവിക്കും സ്വാമി? അവർക്കൊന്നും സംഭവിക്കില്ല, അവരാണ് എന്നെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയത്. എനിക്ക് എഴുതേക്കാൻ വയ്യ, എന്നെ വേഗം ആശുപത്രിയിൽ ഒന്ന് എത്തിക്കണം. ഒന്ന് പിടിക്കണം, നമുക്ക് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാം.
തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പരിപാടിക്ക് പോകുമ്പോ കുടിക്കരുതെന്ന്. ഇങ്ങനെ പോയാൽ തന്നെ പറഞ്ഞയക്കാൻ ഞാൻ നിർബന്ധിതനാവും. ഒന്നും നിങ്ങൾ താനൊരു മുസ്ലിം അല്ലടോ. ആണച്ചോ, അതുകൊണ്ടാണല്ലോ ഞാൻ വൈൻ മാത്രം അടിച്ചത്. മതി മതി, താൻ ഈ കുടിച്ചു കളയുന്ന കാശുണ്ടെങ്കിൽ തന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊണ്ടുപോയി കൊടുത്തൂടെ, അല്ലെങ്കിൽ അയലൊക്കാർക്ക് ദാനെങ്കിലും ചെയ്തൂടെ. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഖുർആനിലും അങ്ങനെയാണച്ചോ എഴുതിയിരിക്കുന്നത്. എന്നാ പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്തൂടെ. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഉദാഹരണത്തിന്, തനിക്ക് രണ്ട് വലിയ ബംഗ്ലാവ് ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. അതിൽ ഒരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ. ദാനം ചെയ്യച്ചോ, സത്യമായിട്ടും ദാനം ചെയ്യും. അല്ലെങ്കിൽ തന്റെ വീട്ടില് രണ്ട് കോണ്ടസ കാർ ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. അതിൽ ഒരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ. ദാനം ചെയ്യച്ചോ. മീടു മീടുക്കൻ. അതും അല്ലെങ്കിൽ തന്റെ വീട്ടില് രണ്ട് സിന്ധിപ്പശു ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്കുക. വിചാരിച്ചോ. അതിൽ ഒരെണ്ണത്തിന് താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ. ചെയ്യില്ലച്ചോ. അതെന്താ, എന്റെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് രണ്ട് സിന്ധി പശുക്കൾ ഉണ്ടച്ചോ. എന്തിയച്ചോ. ലതയുടെ അമ്മ അറിയുമ്പോഴാണ് ഈ ചിരിയും കളിയൊക്കെ പോവാൻ പോകുന്നത്. അതേ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ആലോചിച്ചിട്ടില്ല, എങ്കിലും അമ്മ എതിരെ നിൽക്കില്ലെന്ന എന്റെ വിശ്വാസം. എടാ, നമുക്കൊരു യൂണിയൻ ഉണ്ടാക്കിയാലോ. യൂണിയനോ? അതെ, നമ്മളെ പോലെ സിമിലർ ലൈനിലുള്ളവരുടെ ഒരു യൂണിയൻ. അതില് സന്ധി സാബുനെയൊക്കെ ചേർക്കാം. അവര് രണ്ടുപേരെയും നമ്മൾ ഹാഫയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. സന്ധ്യയുടെ മനസ്സിപ്പോ പകുതി സമ്മതത്തില്ല, അതൊന്ന് ഡീപ്പാക്കി എടുക്കേണ്ടത് ലതയുടെ ജോലിയാണ്. ഞാനൊരു ഐഡിയ പറയാം. അതൊക്കെ ഓരോ ടെക്നിക്കാണ്, അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. ആഫ്റ്റർ മാരേജ്. അയ്യോ, നമ്മുടെ സാബു അല്ലേ ഇരിക്കുന്നത്. ഷടാ, യവനെന്താ ഇത്ര നേരത്തെ വന്നിരിക്കുന്നത്? ഓരോ പാരകൾ നോക്കണേ. എടാ, നിന്റെ അടുത്ത് അഞ്ചു മണിക്ക് വരാനല്ലേ പറഞ്ഞത്? ഇത്ര നേരത്തെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ആര് പറഞ്ഞു? എടാ, എനിക്ക് മുറിയിൽ ഇരുന്നപ്പോ ഒരേ ടെൻഷൻ. നീ 4 മണിക്കാണോ 5 മണിക്കാണോ വരാൻ പറഞ്ഞത്? നീ ഞാൻ ലേറ്റ് ആയി പോയി കരുതി. സന്ധ്യക്ക് അതൊരു ഫീലിംഗ് ആവരുതല്ലോ. ഓ ഫീലിംഗ്? എടാ, സന്ധ്യ 5 മണി കഴിഞ്ഞിട്ടേ വരൂ. അത് കഴിഞ്ഞിട്ട് നീ വന്നാ മതി. നിന്നെ കാണുമ്പോ ഒരു സർപ്രൈസ് ആവണം. സാബു നമ്മള് പ്ലാൻ ചെയ്തോന്നാണെന്ന് സന്ധ്യ അറിയല്ലേ. ഏയ്, നീ ഒരു കാര്യം ചെയ്യ്, പുറത്തു പോയി കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ച് തിന്നിട്ട് വാ. അതെ, എനിക്ക് തൊണ്ടവേദന കാരണം ഐസ്ക്രീം കഴിക്കാൻ പാടില്ല. അതല്ലേ എങ്കിൽ ഞങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് വാ. അടുത്തതൊന്നും വേണ്ട, ദൂരെ ചെന്ന് ഒരിടത്തും കിട്ടാത്ത ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വാ. രണ്ടെണ്ണത്തിനെ ഒരു കുപ്പിയിലാക്കാൻ നമ്മൾ പെടുന്ന പാട് ദൈവത്തിന് അറിയാം. അപ്പൊ നമുക്കിട്ട് തന്നെ പണിഞ്ഞു. ഓ അല്ല, ഞാൻ പോകുന്ന സമയത്താണ് സന്ധ്യ വരുന്നെങ്കിലോ. ആ, അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ചെല്ല ചെല്ല. ഏതായാലും നമ്മുടെ സമയം കളയണ്ട, നമുക്ക് എന്തെല്ലാം പറയാൻ കിടക്കുന്നു. കാത്തിൻ പള്ളി തേരിൽ ചിങ്ങ ചെമ്മാന, തന്നിത്തേനേ നിന്നെ തേടും വർണ്ണ കൂടാര. ചെല്ല കാത്തിൻ പള്ളി തേരിൽ ചിങ്ങ ചെമ്മാനം, തന്നിത്തേനേ നിന്നെ തേടും വർണ്ണ കൂടാരം. മഞ്ഞത്തുമ്പിയാക്കിനാവുമായി മൗനത്തിന് നേർത്ത
സന്ധ്യ എന്ന രണ്ട് വാചകം പറഞ്ഞത് വളരെ നന്നായി. ഇപ്പൊ ഒരുത്തരം വായി നോക്കി നിൽക്കാറില്ല. ഞാൻ ഇവനെ ശരിക്കൊന്ന് ഫയർ ചെയ്യും. പിന്നെ ഞങ്ങളൊരു ഗ്യാങ് ആണെന്ന് കരുതി സന്ധ്യക്ക് എന്നോട് വിരോധം തോന്നരുത്. എന്റെ മമ്മി ഡാഡി സ്റ്റേറ്റ്സ് വേ നാട്ടിലാണെങ്കിൽ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ബംഗ്ലാവ്. ഞാനങ്ങോട്ടൊന്നും പോവാറില്ല. എന്റെ എം ബി എ കഴിഞ്ഞപ്പോ മമ്മി ഡാഡി അങ്ങോട്ട് വിളിച്ചതാ. ഓ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചെറുപ്പം മുതലേ ഞാനൊരു മിമിക്ക. അതുകൊണ്ടാ നേരം കളയാൻ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്. സോറി, ഞാൻ ബയോഡേറ്റ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. ലീലാമ്മയോ, ഓ നിർത്തേ, ഞാൻ തന്ന കത്തിന് മറുപടി ഒന്നില്ല. അല്ല, ഇങ്ങനെ ഇരുന്നാ മതിയോ? എന്താ പരിപാടി പറ, എല്ലാരും വരട്ടെ. ആ, എസ്റ്റേറ്റ് മുതലാളി വരുന്നുണ്ട്. ഡാഡിയും മമ്മിയും സ്റ്റേറ്റ്സിലാണോ? ആ, നാട്ടിലേക്കർ കണക്കിന് എസ്റ്റേറ്റ് ബംഗ്ലാവ്. എം ബി എ കഴിഞ്ഞപ്പോ അമേരിക്കയിലേക്ക് ഡാഡി മമ്മിയും വിളിച്ചതാ. എന്നിട്ട്? പക്ഷെ പോവാൻ താല്പര്യമില്ല അത്ര. ആ, എന്നാണ് നിന്റെ അപ്പച്ചനും അമ്മച്ചി അമേരിക്കയിൽ പോയത്?
ഏക്കർ കണക്കിന് എസ്റ്റേറ്റും ബംഗ്ലാവും, എന്തിനാടാ ഈ പെര കത്തുമ്പോ വാഴ വെട്ടുന്ന സ്വഭാവം കാണിക്കുന്നത്? എടാ ഈ പ്രേമോ എന്നൊക്കെ പറയുന്നത് നിനക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. ഏ പിന്നെ ഒരു കാര്യം, മേലില് നീ നമ്പർ വിട്ടുകൊണ്ട് സന്ധ്യ നടത്തി അല്ലരുത്. വേണ്ട വേണ്ട കൊല്ലു ഞാൻ. വേണ്ട വേണ്ട സബു, വേണ്ട വേണ്ട സബു. എടി കൊന്നളയും നിന്നെ ഞാൻ. അവൻ നിന്നെ ശല്യം ചെയ്യുന്നുവെന്നും പറഞ്ഞ് ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ച് ഇപ്പൊ അവൾ അവനെ പ്രേമിക്കുന്നു. നീ എന്നതാ വിചാരിച്ചേക്കുന്നു? ഞങ്ങളെ വിഡ്ഢികളാക്കാവുന്നു. മതി, നിന്നെ ഡാൻസ് പഠിത്തോ. ഇനി വീട് വിട്ട് പുറത്തിറങ്ങാനുണ്ടല്ലോ. നിന്നെ ഞാൻ നീ പോലടി പട്ടറിക്കേ. എന്നതാടാ ഇവിടെ അവളുടെ ഒരു സാബു അപ്പച്ചനെ അവളെ പുന്നാരിച്ച് പുന്നാരിച്ച് വഷളാക്കിയത്. ഓ സാബു, അന്നത്തെ കക്ഷിയല്ലേ? അതിന് നീ എല്ലാത്തിനാടാ ഇവിടെ തല്ലുന്നേ? അവന്റെ കൈയും കാലും അങ്ങ് തല്ലിപിടിച്ചേരെ. ആ കൊല്ലരുത്, കൊന്നാല ഈ കേസും പണ്ടാരോ ഒക്കെ. അവനോട് ചോദിക്കുന്നതിന് മുമ്പ് അച്ഛനിട്ടാ രണ്ട് കൊടുക്കേണ്ടത്. ഈ കലാദർശനയുടെ ബോർഡും വെച്ചേച്ച് അച്ഛൻ എന്നതാ ഇവിടെ നടത്തുന്നത്? എന്താ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാൻ തന്നെയാ ഞങ്ങൾ വന്നേക്കുന്നത്. കൊള്ളാവുന്ന വീട്ടിലെ പെമ്പിള്ളേരെ ഇങ്ങോട്ട് അയക്കുന്നത് നിങ്ങളെയൊക്കെ വിശ്വസിച്ച. പാട്ടും ഡാൻസും മാത്രമല്ല അച്ഛനോട് പ്രേമവും പഠിപ്പിക്കണമെന്ന് ഇപ്പഴാ മനസ്സിലായത്. നീ ആരാണ്? ഇവനൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഏജന്റ്മാര്. പോകാൻ തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നു, ഇവിടെ കടക്കാനൊന്നും അല്ല. അല്ലടാ, ഇവിടെ കടത്താ പോരെ. ഓ, നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കും. സമാധാനമായിട്ട് ഇരിക്കാനല്ല, സമാധാനം കെട്ടേച്ച ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. ഇത് പണ്ടേ തല്ലിപ്പൊളിച്ച് കളയേണ്ടതായിരുന്നു. ഇങ്ങോട്ട് വേണ തല്ലിപ്പൊളിക്കാൻ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിലേ പോകാൻ ആംബുലൻസ് വേണ്ടി വരും. താമോട് പിന്നെ അച്ഛോ, ഇനി ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തിയേക്കരുത്. പറഞ്ഞേക്കാം. മമ്മൂട്ടി ഇവിടെ വന്നേ. ആരെ അവന്മാര്? എന്താ പ്രശ്നം? അവന്മാരെ തലക്ക് വട്ട. എന്റെ കർത്താവേ, അവന്മാർക്കാണോ വട്ട്? അതോ ഇവിടെ ഉള്ളവർക്കാണോ വട്ട്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നാണമില്ലല്ലോ നിനക്കൊക്കെ. ഒരു പെണ്ണിന് വേണ്ടി കിടന്ന് അടിപിടി കൂടുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നു, ഇതൊന്നും നടക്കില്ലായിരുന്നു. എടാ, ഒരാണിന് ഏഴ് പെണ്ണ് വെച്ച് ഈ ലോകത്തിനെന്നാ പറയുന്നു? ഏതെങ്കിലും നല്ലൊരെണ്ണത്തിന് നോക്കി എനിക്ക് എടുത്താ പോലെ. അടുത്ത പരിപാടിക്ക് ഞാനുണ്ടാവില്ല. ഗ്രൂപ്പിലൊക്കെ വേറെ ആളിനെ വിളിച്ചു. ഞാൻ അച്ഛനോട് പറയുമ്പോ പോകുമെന്ന് പറഞ്ഞ് നീ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. നീ ഇല്ലെങ്കിൽ വേറൊരുത്തൻ. ഓ, ഇവിടെ ട്രൂപ്പിച്ചാരൻ ആളുകൾ പുറകെ നടക്കുന്നു. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ വിചാരിച്ചാലും ഒരാഴ്ചക്കുള്ളി വേറെ ട്രൂപ്പ്. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത്? ഇതങ്ങനെ അച്ഛന്റെ ജീവിതത്തിലെ ത്യാഗ നാറ്റ കേസോ? എന്റെ പൊന്നളിയന്മാരെ, കഴിഞ്ഞതൊക്കെ നിങ്ങളൊന്ന് മറക്കും. നിർത്തരുത്. ഒരുത്തനും കൂടുതൽ സംസാരിക്കണ്ട. ഇവർ രണ്ടുപേരെയും ഒരു കൂട കീഴിലാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് കൂടെ എവിടെ ചവിട്ടുവെച്ചെന്നുണ്ടല്ലോ. എടാ സാബു, നിനക്ക് എന്നോട് വഴക്കുണ്ടോ? എനിക്ക് വഴക്കൊന്നുമില്ല. നിനക്കുണ്ടോടാ? നിനക്ക് വിഷമുണ്ടാവുമെന്ന് എനിക്കറിയാം. അതൊക്കെ അങ്ങ് മറന്നുകളാ. നീ എഴുന്നേക്ക്. എഴുന്നേക്കടാ, എഴുന്നേക്കാൻ. ഞാനാ പറയുന്നത്, എഴുന്നേക്ക്. നീ സാബു ഇങ്ങോ വാ. വരാൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കൈ കൊടുക്ക. ഞാനാ പറയുന്നത്, കൊടുക്കാൻ. നിമ്മി ഇങ്ങനെയല്ല, നല്ല ചിരിച്ചോണ്ട് കൈ കൊടുക്ക. പല്ല് വിളി കണ്ടെന്ന് പിണക്കം തീർന്നുള്ള ചിരിയാണ്. നല്ല ഹാപ്പി അടിച്ചിരിക്ക. എങ്ങനെയുണ്ടാ?
അഞ്ചു മിനിറ്റിനകത്ത് പോകണം, എല്ലാരും വേഗം വേണം, വേറെ വാടും. പുലി ഇറങ്ങാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. ഒരു പെണ്ണിന്റെ കരച്ചിലല്ലേ കേൾക്കുന്നത്? ശരിയാ, ഇതാ ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്നു, അവിടെ നിന്നാ കരച്ചിൽ കേൾക്കുന്നത്. വാ നമുക്ക് പോയി നോക്കാം. ഇവരനക്കില്ല. നമുക്കൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചാലോ? ഓരോ ദിവസം ഒരു പുലിവാലം ഉണ്ടാക്കരുത് കേട്ടോ. അന്ന് റോഡിൽ കിടന്ന പ്രവാചകനെ തൂക്കിയെടുത്തുകൊണ്ട് പോയി അനുഭവം നീ പറഞ്ഞിട്ടില്ലല്ലോ. രണ്ടു ദിവസമാവും ലോക്കപ്പിൽ കിടന്നു. മതി മതി സഹായിച്ചത്. കാലത്ത് എന്നില്ലെങ്കിലേ പുറംകളി കളിക്കാൻ പോയെന്നും പറഞ്ഞ അച്ഛൻ വെള്ളം കൂട്ടും. വാ മതി 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 വാ 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 അയാൾ ഇടന്ന് വിളിച്ചു കൂന്നില്ലേ. എന്തായാലും മനുഷ്യത്വം ഇല്ലാത്ത പരിപാടിയാണ് നമ്മൾ കാണിക്കുന്നത്. ആ മോട്ടോർ സൈക്കിളുകാരും നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നു. ശരിയാ, നമുക്ക് വേഗം സ്ഥലം കേറക്കാം. നീ എന്താ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? എനിക്ക് പോരാണ്ടത്തെ അലർന്നു. ആ എന്നാ വണ്ടി കൊടുക്കുവാ പോവാ. എടാ എല്ലാത്തിനും കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം. നീ കിടന്നോ, നേരം വെളുത്ത് ബസ് ഓടാൻ തുടങ്ങിയാ ഞങ്ങൾ അങ്ങ് പോയ. നമുക്ക് ഒരു ചായ പിടിച്ചിട്ട് അന്തരണ്ട് കട തുറന്ന്. എന്താടാ ഇത്? ഇതെവിടുന്നാണെന്ന്? ഇതങ്ങനെ കിട്ടി. മനസ്സിലായി, പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ആ സമിതി സെക്രട്ടറിയുടെ വീട്ടിൽ നൂണ് കഴിച്ചില്ലേ, അവിടെ നിന്ന് അടിച്ചെടുത്തത്. ഒന്നും കിട്ടിയല്ല. പിന്നെ ആക്സിഡന്റ് നടന്ന സ്ഥലമില്ലേ, ആ പെണ്ണിന്റെ അടുത്ത് ചേർന്ന് കിട്ടിയതാണ്. ഇവന്റെ സ്വഭാവം കൊണ്ട് ഒരു ദിവസം നമ്മൾ എന്റെ അകത്ത് കയറി. അത് ശരിയാ. നിന്റെ കരിയാക്കൊണ്ടൊന്നും ഉണ്ടായിരിക്കാവോ? എടുക്കാം എടുക്കാം. കട്ടെടുത്ത സാധനം ഇവിടെ വെക്കരുത്. ഇത് കട്ടെടുത്താലാ കിട്ടിയതല്ലേ. ഞാൻ അങ്ങനെയായി പോയി, കാണാൻ ഭംഗിയുള്ള എന്ത് കണ്ടാലും എനിക്കെടുക്കാൻ തോന്നും. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാ. എവിടെന്നെങ്കിലും രണ്ടെണ്ണം കിട്ടുമ്പോ നിന്റെ ഈ ടെൻഷൻ മാറിക്കോളും കേട്ടാ. ഇത് കൊള്ളാമല്ലോടെ സാധനം, ഒന്ന് നോക്കട്ടെ. അത് വേണ്ട, കുറ്റം പറയാൻ വേണം, സാധനം കാണാൻ വേണം. ഇത് ഡയമണ്ട്സ് ആണെന്ന് തോന്നുന്നു. ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഒറിജിനൽ ദൈവന്റെ അത്ര എഴുത്ത് ഒന്ന് വായിക്കട വേഗം. എന്താണ് എഴുതിയിരിക്കുന്നത്? ഇതെന്താണിത്? അറബിയാ ഉറുദുവാ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ഏതോ സ്മഗ്ലിംഗ് പാർട്ടിയുടെ എഴുത്താണ്. ദാ ഇവിടെ ഐ കെ ടി എന്ന് മാത്രം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ ഐ കെ ടി? ഐ കെ ടി എന്ന് പറഞ്ഞാ ഇടി കൊള്ളും തീർച്ച. ഇതെന്തോ കുഴപ്പം പിടിച്ച കേസാണ്. ഞാൻ എപ്പോഴും പറയാറില്ല ഇവൻ കാരണം എല്ലാവരും അകത്ത് പോകുന്നു. ഇപ്പൊ എന്തായി? കിടന്ന് ബഹളം വയ്ക്കാതെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതെല്ലാം കൂടി ആ പാവയ്ക്കകത്ത് തിരിച്ചിട്ട് അത് അതേപോലെ കിടന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിടാം. അങ്ങോട്ട് കൊണ്ടുപോയില്ല. ഇപ്പൊ അവിടെ ചെന്ന നാട്ടുകാരും പോലീസുകാരും ഒക്കെ ഉണ്ടാവും. നമുക്ക് സ്മഗ്ലിംഗ് പാർട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എല്ലാത്തിനും പിടിച്ച് അകത്തിടും. ഇതെന്തിനാണ് അവിടെ കൊണ്ടുവെക്കുന്നത്? നമുക്ക് വിറ്റ് പങ്കിട്ടെടുക്കാം. വിൽക്കാനോട്ട് കൊണ്ടില്ലേ? ഞാനില്ല. എടാ നമ്മളെ ബുദ്ധിമുട്ടിൽ അറിഞ്ഞ് ദൈവം തന്നായിരിക്കും. ഒരു 10-25 ലക്ഷം രൂപ ഡയമൻഷൻ. അതൊന്നും ശരിയാവൂല. ഇത് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരുന്ന പോലീസിന്റെ ഇടികൊള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇപ്പൊ എന്തെയ്യണമെന്നാ പറയണത്? ഒരൈഡിയ. നമുക്കിത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്താലോ? അവന്റെ ഒരു ഐഡിയ, കൊണ്ടുപോടാ.
അവരുടെ കൈ കിട്ടിയ തെളിയാത്ത വല്ല കേസും ഉണ്ടെങ്കിൽ അതുവരെ അവരിടിച്ച് തെളിയിക്കും. പിന്നെ പുറത്തു വരുമ്പോ മുഖം അലോലി പാത്രത്തിൽ ലോറി എറി വരും. എന്നാലേ നമുക്കിത് അച്ഛനെ ഏൽപ്പിക്കാം. അച്ഛനൊരു തീരുമാനം എടുക്കട്ടെ. ആ ബെസ്റ്റ്, അച്ഛൻ്റെ കൊടുത്താലേ അങ്ങേര് അതുകൊണ്ട് ഏതെങ്കിലും നേർച്ചപ്പെട്ടി ലോട്ടിടും. നേർച്ച വീഴുന്നത് കള്ളപ്പണമാണോ മോശ സ്വത്താണോ എന്ന് പള്ളിയിലോ അമ്പലത്തിലോ പോയി ചോദിക്കാനുള്ള നിയമമില്ലല്ലോ. തൽക്കാലം നമുക്കിത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് അറിഞ്ഞിട്ട് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാം. നമ്മളിത് ഇപ്പൊ എവിടെ കൊണ്ടുപോയി വെക്കും? വേറെ എവിടെ വെക്കണ്ട, ഇവിടെ തന്നെ ഇരിക്കുന്നല്ലോ. അതെടാ ഇവിടെ വെക്കണ്ട, അവസാനം പോലീസ് എന്നെ പോക്കും. ഭദ്രമായിട്ട് വയ്ക്കാൻ നമുക്കൊരു സ്ഥലമുണ്ട്. അധോലോക സുന്ദരി വാഹന അപകടത്തിൽ മരിച്ചു. നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു അജ്ഞാത യുവതി ഒരു വാഹന അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു. ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞത്? സ്മഗ്ലിംഗ് പാർട്ടിയാണെന്ന് വ്യക്തമായില്ലേ? അതിന് രത്നത്തിന്റെ കാര്യമൊന്നും പത്രത്തിൽ എഴുതിയിട്ടില്ലല്ലോ. പിന്നെ കള്ളക്കടത്തുകാരാണെന്ന് പത്രക്കാർക്ക് എങ്ങനെ മനസ്സിലായി? ഒന്ന് പോടാ അവിടുന്ന്. നമ്മുടെ പോലീസുകാർ ഇവിടെ പന്ത് കളിച്ച് നടക്കുകയാണെങ്കിലും കേസ് പിടിക്കാൻ അവന്മാരെ മിടുക്കന്മാരാ. അവന്മാർക്ക് എന്തെങ്കിലും ഹിന്ദി കിട്ടി കാണും. രത്നത്തിന്റെ കാര്യമൊന്നും അവരും അറിയാത്ത സ്ഥിതിക്ക് ഇനി സാധനം പറ്റി നമുക്ക് ആശാക്കാം. എനിക്ക് ആശാക്കാം, ഒന്ന് പോടാണെന്ന്. അന്വേഷണം നടക്കുന്നുണ്ടാവും. എപ്പോഴാണ് പോലീസ് കയറി വരണമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഇന്നലെ രാത്രി കണ്ട മോട്ടോർ സൈക്കിളുകാരനായിരിക്കും. പോയി നോക്കാം. വാ. ഇതാ തന്നെ നമ്മൾ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ച് കണ്ട. എന്റെ അമ്മ, നമ്മൾ ഇന്നലെ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ചൊരു മോട്ടോർ സൈക്കിൾ കണ്ടില്ലേ, അയാൾക്ക് ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അയാൾ ഇങ്ങോട്ട് കയറി വരുന്നു. എന്റെ നീ പത്രം എവിടെ ഒളിപ്പിച്ചു? എവിടെ ഒളിപ്പിക്കും? ഇങ്ങോട്ട് കൊണ്ടോ, ഞാൻ ഒളിപ്പിച്ചു നോക്കാം. പത്രം ഒളിപ്പിക്കുന്ന ഇങ്ങനെയാണ്. നിങ്ങൾ കലാദർശകരിലെ മിമിക്സ് താരങ്ങളല്ലേ? അല്ല, അതെ. നിങ്ങളുടെ പരിപാടി ഞാൻ കൊല്ലത്ത് വെച്ച് കണ്ടു, വളരെ നന്നായിരുന്നു. ഫാന്റാസ്റ്റിക്. ആ ലാലിന്റെ മമ്മൂട്ടിയുടെ ഇമിറ്റേഷൻ ഉണ്ടല്ലോ, അത് വളരെ നന്നായിരുന്നു. എന്റെ പേര് ജെയിംസ് ബോണിഫസ്. എസ് എൻ കോളേജിൽ ലെക്ചറർ ആണോ? അല്ല, ഞാൻ അടുത്ത താമസിക്കുന്നു. ആ വഴി വരുമ്പോ തീർച്ചയായിട്ടും വീട്ടിൽ കയറണം. എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ 7 നമ്പർ റൂമിലാണ് താമസം. നിങ്ങളെ കണ്ടോണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാ. അപ്പൊ വരട്ടെ. അല്ല, വേറെ ഒന്നുമില്ലല്ലോ. തൊണ്ടയിലെന്തോ തടഞ്ഞിട്ടുണ്ട്. ഇത് നീ എന്തായി കാണിച്ചത്? ന്യൂസ് പേപ്പർ ഒളിപ്പിച്ചു വെച്ചതാ. ഇടി വെച്ചാൽ ഇന്നലെ പാവയ്ക്കുള്ളിൽ ഒരു കത്തുണ്ടായിരുന്നല്ലോ. എന്തി അത് ഇവിടെ ഇരിപ്പുണ്ട്. അത് അറിയാവുന്ന ആരൊക്കെ ഉണ്ടെന്ന് വായിപ്പിക്കും. എനിക്കറിയാവുന്ന ഒരു ഉർദു ഭാഷ ഉണ്ട്. ആളെങ്ങനെ വിശ്വാസം ഇല്ലാത്ത പോലെ പാർട്ടിയാണെങ്കിൽ ആകെ കുഴപ്പമോ? എന്റെ കൊച്ചപ്പ നല്ലപോലെ ഉർദു വായിക്കും. എങ്കിൽ അങ്ങേരെ കൊണ്ട് വായിപ്പിക്കാം. പക്ഷെ കൊച്ചപ്പ കഴിഞ്ഞ മാസം മരിച്ചുപോയി. എന്റെ അമ്മയെ ഇനി ഒന്നും നോക്കാനില്ല. നമുക്ക് ഇപ്പൊ തന്നെ ആ മാഷിനെ പോയി കണ്ട് എഴുത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അയ്യോ
മാഷേ ഇത് ഞാനാ ഉണ്ണി. ഉണ്ണിയായിരുന്നു ഞാൻ. മാഷ് എന്തിനാ ഓടിയത്? ഞാൻ വിചാരിച്ചു കടം വാങ്ങിച്ച് കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും പിന്നാലെ വരികയാണെന്ന്. മാഷിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ വന്നാ ഞങ്ങള്. എന്താ ഉണ്ണികൃഷ്ണ വിശേഷം? ഞങ്ങളിൽ ഉറുദുവിൽ ഒരു ലെറ്റർ ഉണ്ട്, അതിന്റെ അർത്ഥം മാഷ് ഒന്ന് വായിച്ച് പറഞ്ഞു തരണം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഇതാ പെണ്ണെ എത്തിയടന്ന. പക്ഷേ ഇത് ഞങ്ങളുടെ മിമിക്രിയിലെ ഒരു പുതിയ ഇനമാണ്. അതായത് ഉറുദു അറിഞ്ഞാത്ത ഒരാൾ ഉറുദു അറിയാവുന്ന ഒരാൾ സംസാരിച്ചിരിക്കുമ്പോ ഉറുദു അറിയാവുന്ന വേറെ സ്ത്രീ ഒരു എഴുത്ത് എഴുതാൻ വരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഉറുദു എഴുതുന്നു, ഹിന്ദി എഴുതോ, തമിഴ് എഴുതോ, കന്നഡ എഴുതോ, അങ്ങനെ എങ്ങനെ പറഞ്ഞില്ല. അതാണോ കാര്യം? പറഞ്ഞു തരാം. പ്രിയപ്പെട്ട കാസർഗോഡ് ഖാദർ ഭായ്, ഇവിടുന്ന് ഒരു ലീലാപ്പണിക്കരുടെ കയ്യിൽ 25 ലക്ഷത്തിന്റെ ചരക്കയക്കുന്നു. കിട്ടിയാലുടൻ ഫോൺ ചെയ്യണം എന്ന് നിങ്ങളുടെ സ്വന്തം ഐകെടി. ഈ ഐകെടി എന്താ? ഇന്റർനാഷണൽ കള്ളത്തട്ടിപ്പ്. അല്ല മാഷേ, നമ്മുടെ മിമിക്രിയുടെ കോഡാ. പിന്നെ മാഷേ ഇത് പുറത്ത് ആരോടും പറയരുത്, നമുക്ക് ഡേഞ്ചറാ. വേറെ ഒന്നുമല്ല, വേറെ മിമിക്രി ട്രൂപ്പുകാരുണ്ട്, അവരിത് കോപ്പി അടിക്കും. അവരുടെ മാഷേ താങ്ക്സ്. ഉണ്ണികൃഷ്ണ, ഒരു 100 രൂപ കടം തരാൻ കാണുവോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഈ കാസർഗോഡ് ഖാദർഭായ് ഇന്റർനാഷണൽ സ്മഗ്ലിംഗുമായി ബന്ധമുള്ള ആളാ. ഇത്രയും വിലയുള്ള ഡയമണ്ട്സ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവർ വെറുതെ ഇരിക്കില്ല. ഖാദർഭായിയുടെ ആൾക്കാർ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് മനസമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. നമുക്കിത് ഖാദർഭായിയുടെ കയ്യിൽ കൊണ്ടേ കൊടുത്തിട്ട് ഉണ്ടായത് എന്താണെന്ന് അങ്ങോട്ട് തുറന്നു പറയാം. ആ ചിലപ്പോ തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ട് ഖാദർഭായി 25,000 രൂപയിൽ നമുക്ക് തരാതിരിക്കൂല. ഇവിടെ വേണോ പ്രാളം, അവന് കാശുണ്ടാക്കുന്ന കാര്യം ഒന്ന് പോടാ. എടാ നമ്മൾ ഇതും ചുമന്നുകൊണ്ട് അങ്ങോട്ട് എന്താ അവസാനം വേലയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തല്ലുകൊള്ളാനും ജയിലിൽ കിടക്കാനും താല്പര്യമുള്ളവർ എന്ത് വേണമെങ്കിലും വായിക്കും. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ എന്നെ അങ്ങോട്ട് പറ. നമുക്ക് നാളെ തന്നെ കാസർഗോട്ടേക്ക് പോവാം. എന്താടാ വണ്ടി നിർത്തിയത്? എത്ര നേരമായത്, ഞാൻ ആകെ ക്ഷീണിച്ചു. ഇനി നിങ്ങൾ ആരെങ്കിലും വണ്ടി ഓടിക്കും. 2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, ചവിട്ട് വിട്. എന്നാ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാം. ആ ഇറങ്ങി ഇറങ്ങ്. എല്ലാവർക്കും 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ ഞാൻ പെർമിഷൻ തന്നിരിക്കുന്നു. ഒന്നിരിക്കാന്ന് വെച്ചു. വാട്ട് ഈസ് ദിസ് ഡീസന്റ് ആയി ബിഹേവ് യു പ്രദേശ്? എടാ സാബു, ഇത് ഇന്ന് അഞ്ചെട്ടൻ്റെ അടുത്ത് മാറ്റിയ കാതർവായി അറിയോ? ഒന്ന് പോടാ അവിടെ നിന്ന്. കയ്യും കണക്കൂല്ലാതല്ലേ കള്ളക്കടത്ത് തന്നെ കൊടുത്തേക്കുന്നത്. കാതൃവായി എന്തെങ്കിലും തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത്. തരുവട തരും തരും. പോലീസ് ഡിപ്പാർട്ട് നിർത്തിയത്. ഈ കാദറിന്റെ വീട് എവിടെയാ? ഓന്റെ കാര്യം ഇവിടെ മുണ്ടിപ്പോരുത്. അയ്യോ, അവനറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. കൊന്നാളെ ഞാൻ എല്ലാത്തിനെ. ആ ഇബ്ലീസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരൊറ്റ എണ്ണ ഈ കടയിൽ കയറി പോരുത്.
മൂന്ന് മക്കളെ എന്നെ ഉപേക്ഷിച്ച് കണ്ടത്തെ എവിടെച്ചവളോട് പോയവനവൻ. ഒന്നുമില്ല, ഈ കാദർബായിയുടെ വീട് എവിടെ ചോദിച്ചപ്പോ ഇവര് ചൂടാവുന്നു. വട്ടാണോ? അല്ല, കാദർബായിക്ക് കാദർബായിക്ക് കാസർഗോഡ് കാദർബായി ഫുൾ നെയിം. കാസർഗോഡ് കാദർബായി ഇതാ നിങ്ങളുടെ കെട്ടിയവൻ ഖാദറിനെ അല്ല കാസർഗോഡ് കാദർബായിനെ അന്വേഷിക്കുന്നത്. എന്റെ പടച്ചോനെ ഞമ്മടെ കെട്ടിയോനെ അന്വേഷിച്ച് വന്നതാണെന്ന് ഓർത്ത് പറഞ്ഞതാ, ക്ഷമിക്കണം കേട്ടാ. അതൊന്നും സാരമില്ല. എടാ അങ്ങോട്ട് പോകണ്ടടാ, വീട് കണ്ടിട്ട് പേടിയാണ്. പിന്നെന്തിനാണ് അങ്ങോട്ട് എഴുന്നള്ളത്? ഇറങ്ങ്. ജേഷ്ഠ, ഈ കാസർഗോഡ് കാദർബായി കൗൺ ഹേ? കാസർഗോഡ് കാദർബായി കോ മിൽനെ കേ ലിയേ ഏക് ദൂജേ കേ ലിയേ ഹം കിസി സേ കം നഹീ. പരന്തു എന്തിനാണോ ഹിന്ദി പറഞ്ഞു വിഷമിക്കുന്നത്? മലയാളത്തിൽ പറഞ്ഞാ പോരെ. അമ്മാവൻ കൂർക്കല്ലേ? ആരാ പട്ടി? ആരാ? ഞങ്ങൾ ഈ ബൊക്കെ അവിടെ കൊടുത്താലല്ല. ഈ മുസ്ലിം യൂത്ത് വിങ്ങിന്റെ ആൾക്കാരാ. ഇത് സിദ്ധുട്ടി, ബൈജുട്ടി, അൻസുട്ടി, അശോട്ടി, സൈനുട്ടി, ഞാൻ ജഗ്ഗുട്ടി, ഞങ്ങളുടെ ബാപ്പുട്ടി, സ്ഥലം കൊണ്ടുപോയി. ഇപ്പൊ എന്ത് വേണം? ഞങ്ങൾ ഈ പള്ളി വിളിച്ച് അമ്പലം പണിയണോ അമ്പലം വിളിച്ച് പള്ളി പണിയണോ ഏത് പൊളിക്കണം ഏത് പണിയണം ഇതിനെ പറ്റി ആലോചിക്കണം. ആള് വളരെ ഇന്റലിജന്റ്, പറഞ്ഞെല്ലാം മനസ്സിലായി. നിങ്ങളോട് നിക്ക്, ഞാനിപ്പോ വരാം. ഇതുകൊണ്ട് നമ്മൾ അകത്ത് പോയാ ഇത് തന്നെയാണ് നമ്മുടെ ഗതി. ഇവരെങ്ങോട്ട് പോയി? ഞാൻ അപ്പോഴേ പറഞ്ഞ കാസർഗോഡും പോകണ്ട, ഒരു മണ്ണ കെട്ടനും പോകണ്ടെന്ന്. നിനക്കായിരുന്നല്ലോ കൂടുതൽ ഇണക്കം. പിന്നെ ഇതും തലയിൽ വെച്ചോണ്ട് നീര് നീര് ചാവണമെന്നാണോ നീ പറയുന്നത്? എന്ത് ചെയ്താലും കൊള്ളാം, ഇത് കയ്യിൽ നിന്ന് ഒഴിവാക്കണം. സംഭവം കഴിഞ്ഞ് ഇത്രയും ദിവസമായി സ്ഥിതിക്ക്, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ഈ ഡയമണ്ട്സ് എല്ലാം പോലീസിലോ കസ്റ്റംസിലോ ഏൽപ്പിക്കാമെന്നാണ്. എന്നിട്ട് കള്ളക്കടത്ത് സാധനങ്ങൾ പിടിച്ചു കൊടുത്താൽ 20% കമ്മീഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ആ സ്ഥിതിക്ക് നമുക്കുമില്ലേ ബുദ്ധിമുട്ടുള്ള ആവശ്യങ്ങളൊക്കെ? അത് ശരിയാ, 20% വെച്ചു നോക്കുമ്പോ എങ്ങനെയായാലും 2 ലക്ഷത്തോളം രൂപ കിട്ടും. എടാളിയ, കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളയരുത്. ഈ പണം മുഴുവൻ നമുക്ക് കിട്ടിയുള്ള സ്ഥിതി ആലോചിച്ച് നോക്കിയേ. മാണിക്ക പല്ലക്കിൽ ഞാനെന്നും നാടായ നാടെല്ലാം കിട്ടും. കൊയ്യും ലക്ഷങ്ങൾ നാളെ കാലത്താദിത്തന്റെ തേരി തീരത്തേക്കെത്തും മുമ്പേ നാടും നല്ലോരും ഗാഢപോണർ നൽകും നേരത്തിനെന്തു പുളരും. അതനുഭവം വളരുമുല്ലാസ വിരുകും ഉന്മാദ ഉയരുമാനന്ദവും. മനസ്സുഖത്തിൻ്റെ എഴുത്തുകളിൽ മുറയൊഴിക്കാൻ മെനക്കടലേ ഉറപ്പിക്കേ.
നക്ഷത്രം മിന്നുന്ന പൂമട്ടുപാവുന്നിൽ സ്വപ്നം കൊണ്ടമ്മാനമാടും ഞാൻ. മുട്ടിട്ട മാണിക്ക പല്ലക്കിൽ ഞാനെന്നും നാടായ നാടെല്ലാം ചുറ്റും. ജീവിതം സസുഖമയം അഴകിനാദാമ വരത നല്ലാവ് നിറയുമെല്ലാടവും. നക്ഷത്രം മിന്നുന്ന പൂമട്ടുപാവുന്നിൽ സ്വപ്നം കൊണ്ടമ്മാനമാടുന്ന മുട്ടിട്ട മാണിക്ക പല്ലക്കിൽ ഞാനെന്നും നാടായ നാടെല്ലാം ചുറ്റും. കൊയ്യും ലക്ഷങ്ങൾ നാളെ കാലത്താദിത്യന്റെ തേരി തീരത്തേക്കെത്തും മുമ്പേ നാടും നല്ലോണം കാണപോണ നൽകും നേരം മനസ്സിനെന്ത് പുണരും. മലരുവിട്ട് മണിനരച്ച് മലപ്പൊടിയെ തളിണയിച്ച് മനസ്സിലേക്ക് പുഴമുടച്ച് പഴയ ഭണ്ഡാരം മനക്കടക്കും തിരക്കി കെട്ടി മനസ്സുഖത്തിൻ എഴുത്തുകളിൽ മുനയൊഴിക്കാൻ മേക്കടലേ ഉറപ്പിയേ. മലരുവിട്ട് മണിനരച്ച് മലപ്പൊടിയെ തളിണയിച്ച് മനസ്സിലേക്ക് പുഴമുടച്ചു പഴയ ഭണ്ഡാരം മനക്കടക്കും തിരക്കി കെട്ടി മനസ്സുഖത്തിൻ എഴുത്തുകളിൽ മുനയൊഴിക്കാൻ മേക്കടലേ ഉറപ്പിയേ. എന്തൊക്കെയായാലും ശരി, സന്ധ്യയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റും. ഇപ്പൊ എന്താ സംഭവിച്ചത്? വീട്ടു തടങ്കലിലാണെന്ന് വരെ വേണമെങ്കിൽ പറയാം, ഒരു സ്ഥലത്തേക്കും വിടുന്നില്ല. പാട്ടും ഡാൻസ് പഠിത്തവും ഒക്കെ നിന്നു. ഫോൺ അറ്റൻഡ് ചെയ്യാൻ അവരെ സമ്മതിക്കുന്നില്ല. അവളെയും ബൈക്കിന്റെ പുറകിലിരുത്തി പട്ടണ പ്രദർശനം നടത്തുമ്പോ ആലോചിക്കണമായിരുന്നു. ഇപ്പൊ അനുഭവിച്ചോ? ഇപ്പൊ എങ്ങനെയാ സന്ധ്യ ഒന്ന് കാണുക? ബുദ്ധിമുട്ടാണ്. അവന്മാരവിടെ ഇല്ലേ? എടാ, എന്തെങ്കിലും കാര്യമില്ലാതെ സന്ധ്യ ലെതറെടുത്ത് പറഞ്ഞയക്കില്ല. എന്താണ് ഒരു വഴി? വഴിയുണ്ട്. ഹലോ സർ, ഞങ്ങളെ കേരള നാട് പത്രത്തിന്റെ റിപ്പോർട്ടേഴ്സ് ആണ്. ഐ ആം ജുബൈൽ ലാബ്രഡോർ. ഇത് മിസ് ജിഞ്ചിലി ചില്ലി. ഹലോ, ഞങ്ങളൊരു ഹാപ്പി ന്യൂസ് അറിയിക്കാൻ വന്നതാണ്. മിസ് സന്ധ്യ ചെറിയന് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നു. റിയലി? സന്ധ്യ, സന്ധ്യ, പ്ലീസ് കം മിസ്റ്റർ ജുബൈ, പ്ലീസ്. താങ്ക് യു. ഈ റാങ്ക് കിട്ടിയ വിവരം കേരള നാട് തന്നെ ആദ്യം അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. വി ആർ വെരി പർട്ടിക്കുലർ ക്വസ്റ്റൻ അല്ലേ. ഞങ്ങൾക്ക് മിസ് സന്ധ്യ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. ഡെഫിനറ്റ്ലി. മോളെ, ഈ വർഷത്തെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് കിട്ടിയോ? താങ്ക് യു. അച്ചായ, ഞാൻ സെക്കൻഡ് പ്രതീക്ഷിച്ചുള്ളൂ. എക്സ്ക്യൂസ് മീ, ആരാ? വരൂ. ഞാൻ പല പ്രാവശ്യം ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. എനിവേ, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് മിസ് സന്ധ്യ ചെറിയാൻ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. I am M.M. Thorappanangadi, MMJ, Assistant Editor, Kerala Herald Daily. Sorry, എനിക്ക് ഒട്ടും സമയമില്ല. ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് തരണം. മിസ് സന്ധ്യ ഒന്ന് ഇന്റർവ്യൂ ചെയ്യും. No, no, this is Sandhya Chiriyan. Oh, I'm sorry, Sandhya. Mr. Thorappan, തിരക്ക് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളാണ് ആദ്യം വന്നത്. കേരള നാട് ഇന്റർവ്യൂവിന് ശേഷം മതി ഹെറാൾഡ് അംബാസിഡർ ഒക്കെ. ചിരിക്കല്ലേ, ചിരിക്കല്ലേ. നിങ്ങളല്ലാതെ തീരുമാനിക്കേണ്ടത് മിസ് സന്ധ്യയാണ്. അല്ല, ഞാനിപ്പോ എന്താ പറയാ, തർക്കം വേണ്ട, നമുക്ക് നറുക്കിടാം. That's a good idea, Miss Jinjali. Let me take a piece of paper. Kerala, Nadu, Nadu. Kerala. Let us try our fortunes. Okay. This time, Kerala. All right. Herald. Okay, hold this. Lord, take one. Come, sir. Read loudly. Kerala Herald. Oh God. Thank God. Sorry, sir. എനിക്ക് ഇവരുടെ മുമ്പിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇവരെന്റെ സ്റ്റൈൽ കോപ്പി ചെയ്യും. സന്ധ്യ, നമുക്ക് അല്പം പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം.
അവന് പിണക്കുന്ന അതൊരു തുക്കിട മഞ്ഞ പത്രമാണ്. അറിയല്ലേ, ആരെന്തൊക്കെ സ്വകാര്യ ഇന്റർവ്യൂ എടുത്താലും ഞങ്ങളുടെ കേരള നാട് കവർ ചെയ്യുന്ന മാതിരി വരില്ല. വൈറ്റ് കവറേജ്, വൈറ്റ് കാൻവാസ്, എക്സലന്റ് ഫോട്ടോഗ്രാഫി അല്ലേ മിസ് ജിഞ്ചിലി? ബൈ ദ ബൈ, സാർ എന്ത് ചെയ്യുന്നു? എന്താ നോക്കുന്നത്? ഞാൻ അപ്പഴേ പറഞ്ഞതാ, ഓടിക്കോ ഓടിക്കോ, എന്തിനും പരിഹാരം ഉണ്ടാക്കാം, കാര്യം കാര്യം സമാധാനം ഓടിക്കോ. നിങ്ങളാ അവിടെ ആസ്കൽ സന്ധ്യ സന്ധ്യ. എന്താ ആദ്യം മുതൽ നോക്ക്, വട എന്താടാ വല്ലായിരിക്കുന്നത്? എന്തുപറ്റി? എല്ലാം പോയടാ. മല്ലികയുടെ വിവാഹത്തിന് വേണ്ടി ഒരുക്കിയിരുന്ന സ്വർണം മുഴുവൻ കള്ളന്മാരും ഉണ്ടു. പോലീസിൽ അറിയിച്ചില്ലേ? അറിയിച്ചു. അവര് വന്ന് എന്തൊക്കെയോ കുത്തിക്കുറിച്ചു പോയി. 15 പവൻ തയ്ക്കാനായി ഞാൻ പാടുപെടുകയായിരുന്നു. നീ വിഷമിക്കാതിരിക്കെ. പറഞ്ഞ തീയതിക്ക് എന്നെ വിവാഹം നടത്താമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്കുകൊടുത്തിരുന്നതാ. ഈ വിവാഹം നടന്നില്ലെങ്കിൽ ആകെ നടക്കണം. നീ ഒന്ന് സമാധാനമായിരിക്കെ, മല്ലികയുടെ വിവാഹം നടക്കും. എങ്ങനെ നടക്കുന്ന നീ പറയുന്നത്? എങ്ങനെയെങ്കിലും നടക്കും. നമുക്ക് നടക്കുമെന്ന് തന്നെ വിചാരിക്കാം. ഒന്ന് ഇങ്ങനെ വിഷമിക്കാതിരുന്നാ മതി. ഈ സംഭവത്തിന് ശേഷം അമ്മ ആകെ തകർന്നിരിക്കുകയാണ്. എന്താന്നറിയില്ല, നമ്മുടെ രണ്ടുപേരുടെയും സമയം തീരെ മോശം തോന്നുന്നു. ഒരു മാസത്തിനുള്ളിൽ അമ്മയ്ക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും അത്രേ, കോഴിക്കോട്ടേക്ക്. ആ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ ഉണ്ണിയുടെ വീട്ടിൽ മോഷണം നടന്ന വിവരം അറിഞ്ഞത്. എന്റെ എല്ലാ കാര്യങ്ങളും ലതയോട് തുറന്നു പറയുമ്പോഴാണ് അല്പമെങ്കിലും ആശ്വാസം കിട്ടിയിരുന്നത്. ഉണ്ണി പേടിക്കണ്ട, അമ്മയോടൊപ്പം ഞാൻ പോകുന്നില്ല കേട്ടോ. ഞാൻ ഇവിടെ ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കാന്ന് വിചാരിക്കുക. എടാ പാവം അവിടെ കൊണ്ടുവച്ചിട്ട് അത് അവിടെ തന്നെ ഉണ്ടോ? നമ്മൾ ആരും അവിടെ ചെന്ന് ഒന്ന് നോക്കിയില്ലല്ലോ. പാവ എവിടെ ഉള്ള പോലും നമ്മൾ ആറ് പേർക്കില്ല, അത് വേറെ ഒരു കുഞ്ഞിനും അറിഞ്ഞൂട. പിന്നെ എന്തോ അത്ര നോക്കാൻ. എടാ ഉണ്ണിയുടെ സഹോദരിയുടെ കല്യാണം അടുത്തു വരികയല്ലേ, നമ്മൾ എന്തെങ്കിലും സഹായിക്കണ്ടേ? ഈ മാസം ഒന്ന് രണ്ട് പ്രോഗ്രാം കൂടെ കിട്ടിയിരുന്നെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് ആ കാശ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. അച്ഛനോട് അത് പറയാതെ കുഴപ്പമുള്ളൂ, അച്ഛൻ നമ്മളെ പിഴയാ നടക്കുകയാണ്. ശരിയാ, നമ്മളെ തന്നെയാ നോക്കുന്നത്. അല്ല, വെള്ള ഷൂസും വെള്ള പാൻറ്റി അന്ന് നമ്മളവിടെ കണ്ട ആളാടാ. അയാളുടെ വയസ്സ് നോക്കിക്കടാ, ഹിന്ദിക്കാരനാടാ, ഹിന്ദിക്കാരനാടാ. ഇയാളാടാ അന്ന് ഹിന്ദിയിൽ ആരോ വഴക്ക് പറഞ്ഞു കേട്ടത്. അയാൾ നമ്മളെ തന്നെയാണ് നോക്കുന്നത്. ഇനി ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. എടാ അത് തന്നെയാണ് ഖാദറു ഭായി. ഹലോ, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. കുറെ നാളായല്ലോ നമ്മൾ കണ്ടിട്ട്. ഞാൻ ഇതിനിടയിൽ ഫോൺ ചെയ്തിരുന്നു, സ്ഥലത്തില്ലായിരുന്നു അല്ലേ? അമ്മ കൊച്ചു കുട്ടികളെ പോലെ ആയാലോ ഈ മരുന്ന് കുടിച്ചേ. എനിക്കൊന്നും വേണ്ട മോളെ, ദൈവമേ എന്റെ മോളുടെ ഗതി ഇങ്ങനെയായല്ലോ. എനിക്കൊരു ദുഃഖവുമില്ല, അമ്മ മനസ്സ് വിഷമിച്ചൊന്നും വരുത്തി വെക്കണ്ട. എന്താ മരുന്ന് കഴിക്കുന്നില്ലേ? അമ്മ ഇങ്ങനെ കിടന്നതുകൊണ്ട് പോയതൊക്കെ തിരിച്ചു കിട്ടൂ, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മക്കളുടെ വിവാഹം കഴിഞ്ഞ് കാണാനുള്ള ഭാഗ്യം എന്റെ അച്ഛനുണ്ടായില്ല. എനിക്കും അത് കണ്ട് കണ്ണടയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മരിക്കുന്നതിന് മുൻപ് എനിക്കതെന്റെ മോൻ സാധിച്ചു തരൂ. അമ്മയ്ക്കറിയോ
ജനങ്ങളുടെ മുമ്പിൽ ഗോഷ്ടി കാണിച്ച് നടക്കുമ്പോഴും എന്റെ ഉള്ളിൽ ഒരു തേങ്ങലുണ്ട്. അതെന്റെ സഹോദരികളെ കുറിച്ച് ഓർത്ത് മാത്രമാണ്. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, പറഞ്ഞ തീയതിക്ക് എന്നെ മല്ലികയുടെ വിവാഹം നടക്കും. ഞാൻ നടത്തും. ഹോസ്റ്റൽ അതല്ലേ? അത് അതിനപ്പുറത്താ. അതിന്റെ അപ്പുറത്താ? എല്ലാം നല്ല ഉറക്കമായിരിക്കല്ലേ. തിന്നാതെയും കുടിക്കാതെയും സ്വരു കൂട്ടി വെച്ചതാ, അതെടുത്തോണ്ട് പോയവന്റെ തലയിൽ ഇടുത്തി വീഴും. ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോയത് പോയി, കല്യാണം നടത്താനുള്ള വഴി എന്താന്ന് വെച്ചാ ആലോചിക്കുക. ഇനി ആ കൂടി 8-10 ദിവസം ഉണ്ട്. കല്യാണം വിളിക്കണം, ആഭരണങ്ങൾ ഉണ്ടാക്കണം. നിന്റെ മോനിപ്പോഴും കളിച്ചു നടക്കല്ലേ,
പറഞ്ഞ തീയതിക്ക് എന്നെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞ് അവന് ഓടി നടക്കുക. എന്ത് ധൈര്യം കണ്ടിട്ടാണെന്ന് ഈശ്വരന് മാത്രം അറിയാം. അമ്മാവനെ നീ ഇങ്ങനെ തമാശം കാണിച്ച് നാട്ടുകാരെ ജീവിപ്പിച്ച് നടന്നാ മതിയോ? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ പിന്നെ എന്ത് വേണമെന്നായി പറയുന്നത്? രാവിലെ ഇറങ്ങി തിരിച്ചത് ഓരോരുത്തരുടെ കൈയും കാലം പിടിക്കാൻ, കുറ്റപ്പെടുത്താൻ മാത്രം എല്ലാവരും ഉണ്ട്. എന്റെ പ്രയാസം മനസ്സിലാക്കാൻ ആരുമില്ല. ആ മോളെ, എന്താ ഇത്? നിനക്ക് ഉറങ്ങാറായില്ലയോ? ആ പിന്നെ നാളെ നിന്നെ കാണാൻ എന്റെ ആള് വരുന്നുണ്ട്. വലിയ ഫാമിലിയാ, വെട്ടുകാട്ടു കുടുംബം, കാനഡയിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറാ. ഒരു മാസത്തെ ലീവേ ഉള്ളൂ, അതിനു മുമ്പ് അവർക്ക് കല്യാണം നടത്തണമെന്ന്. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. പിന്നെ നീ എന്നാ ചെയ്യാൻ പോവാ? മണത്തിച്ചേരാൻ പോണാ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് മനസ്സിൽ തന്നെ വെച്ചാ മതി. എനിക്ക് ഒന്ന് രണ്ടു വർഷം കഴിഞ്ഞിട്ട് മതി കല്യാണം. എടാ ഫെഡറിക്കേ, നിങ്ങളിങ്ങി വന്നാടാ. എന്നാ പച്ചാ? എടാ നിന്റെ പെങ്ങള് പറയാൻ കേട്ടില്ലേ, അവക്കിപ്പഴേ കല്യാണം വേണ്ടാന്ന്. നിന്റെ കല്യാണം എപ്പ നടത്തണമെന്ന് ഞങ്ങള് തീരുമാനിക്കും. കണ്ട അമ്പലപ്പറമ്പി മിമിക്രീം കാണിച്ചു നടക്കുന്ന തെണ്ടിയെ കെട്ടാവെന്നാണോ നീ വിചാരിച്ചേക്കുന്നത്? ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പം അത് നടക്കുകയല്ല. നീ എന്നെ നടായി പറയണേ, എന്റെ മോള് അതൊക്കെ എന്നെയും മറന്നു ഇല്ലയോ? നമ്മുടെ കുടുംബത്തിന് യോജിച്ച ഒരു വിവാഹത്തിന് എന്റെ മോള് സമ്മതിക്കൂ ഇല്ലയോ മോളെ? മോള് പോയി കിടന്നു ചെല്ലു മോളെ. അപ്പച്ചൻ എന്നതായി പറയുന്നേ, ഇവളുടെ നേരവും കാലം നോക്കി നടന്ന സമയത്തിന് കല്യാണം നടക്കുകയല്ല. എടാ, ഒരു കൊലയാളിയുടെ മിടുക്ക് കൊല ചെയ്യുന്നതിലല്ല, അത് ഒളിപ്പിക്കുന്നതില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എടുത്തിയാട്ടം നല്ലതല്ല എന്ന്. നിന്റെ ഒക്കെ സ്വഭാവം തന്നെയല്ലേ അവക്കും സ്നേഹം കൊണ്ടുള്ള പെരുമാറ്റം കൊണ്ടേ അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റൂ. ആ ചെല്ലേ, പിള്ളേച്ചന്റെ പലിശ കണക്ക് നോക്കിവേ ചെല്ലിയല്ലേ. പോ. മക്കളുടെ വിവാഹം കഴിഞ്ഞ് കാണാനുള്ള ഭാഗ്യം നിന്റെ അച്ഛനുണ്ടായില്ല. എനിക്കും അത് കണ്ട് കണ്ണടയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മരിക്കുന്നതിന് മുൻപ് എനിക്കതെന്റെ മോൻ സാധിച്ചു തരൂ. നീ ഉറങ്ങിയില്ല? ഇല്ല. കുറച്ച് വെള്ളം എടുത്തോളൂ, ഉറക്കം വരണില്ല. ചേട്ടാ, അമ്മ പറഞ്ഞത് ഓർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. അമ്മയെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. എല്ലാം വിധി പോലല്ലേ നടക്കും. എല്ലാ വിവരങ്ങളും കിട്ടി. അവരാറു പേരുണ്ട്, കലാദർശനിലെ മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. ഗുഡ്. അവരുടെ അടുത്ത പ്രോഗ്രാം എവിടെയാണെന്ന് ഇന്ന് തന്നെ അന്വേഷിക്കണം. ഓക്കെ സർ. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. ഈ ഉണ്ണി അവിടെ പോയി തൊലഞ്ഞിട്ടല്ല കൂടെ സാഹേബ് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവൻ എന്തായാലും അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടാവില്ല. അവിടെ ചെന്നിരുന്നെങ്കിൽ അച്ഛൻ അവനെ എങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേനെ. അവനെവിടെ കല്യാണം വിളിക്കാൻ പോയി എന്നാ പിന്നെ അവനൊന്ന് ഫോൺ ചെയ്യലും പറഞ്ഞു വിട്. ഒരു മിനിറ്റ്, ഇങ്ങോട്ട് വന്നേ. താൻ എന്ത് പണിയായി കാണിക്കുന്നേ? 8 മണിക്ക് പരിപാടി തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണി 9 ആയില്ലേ? ഒരു ആർട്ടിസ്റ്റ് തന്നുണ്ട്, ഇപ്പൊ വരും. ഇത് ഇതാ വന്നപ്പോ മുതൽ പറയാൻ തുടങ്ങിയതാണല്ലോ, ഉള്ളവർക്കാരെ വെച്ച് തുടങ്ങണം. ബഹളം കേട്ടില്ലേ, നാട്ടുകാരെ കസേര തല്ലി വിളിക്കണം. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ഉടനെ തുടങ്ങാം. ഞാനല്ലേ പറയുന്നത്, നിങ്ങൾ ചെല്ലേ. ചെന്നെ. ശരി വാ ചെല്ലേ. ഓ, താൻ എന്തുദ്ദേശോ പരിപാടി തുടങ്ങാന്ന് പറഞ്ഞേ? അവന്മാർ ഇവിടെ ഒഴിവാക്കണ്ടേ? ആകെ കുളമായി. ഫസ്റ്റ് ആയിട്ട് ഉണ്ണിയുടെ പൊട്ടൻ നമ്പറുകളാ, അത് ആദ്യം വിട്ടാലേ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. അവൻ വരാതെ എന്ത് ചെയ്യാൻ പറ്റും? മമ്മൂട്ടി തങ്ങി വന്നേ.
ഇന്ന് അവന് പകരം താൻ കയറി. അയ്യോ ഞാനില്ല, ഞാൻ കേറിയാ ശരിയാവില്ല. എടോ താൻ കുറെ കാലമല്ലേ ഇത് കാണാൻ തുടങ്ങിയിട്ട്. ഈ ഒരു ഐറ്റം മാത്രം ചെയ്താൽ മതി, ബാക്കി ഞങ്ങൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. വേണം ധൈര്യത്തിൽ സ്മോൾ അടിച്ചു. സ്മോൾ വേണമെങ്കിൽ ഞാൻ അടിക്കാം, പക്ഷേ ശരി കളഞ്ഞാ ഇല്ല. തമാശ പറയാ, വേഗം റെഡിയാക്കി. സഹൃദയരെ, അല്പം വൈകിട്ടാണെങ്കിലും കലാവർഷിണിയുടെ മിമിക്സ് പരേഡ് ആരംഭിക്കുകയാണ്. ഇതാ സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ ഡോക്ടറോട് രോഗവിവരങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നു എന്ന് നോക്കാം. പേരെന്താണെന്ന്? കത്രിയെ. ഓ മണി, എന്താണ് തന്റെ അസുഖം? അസുഖം എന്താണെന്ന് പറയുന്നു. പൊട്ടത്തിന്റെ അപ്പൻ കളിക്കലട്ടോ, അത് എന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് സ്റ്റേജിൽ കയറ്റിട്ട് പിന്നെ എന്തേത് മമ്മൂട്ടി കൊളവാക്കിയാ. എവിടെ മുമ്പത്തെ നിലയിലിരിപ്പുണ്ട്, ഞാൻ കണ്ടില്ല. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു കാതർബായുടെ ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ്. അതോ സാബു, നമ്മളെ പാവ കാണാനില്ല. നീ എന്തായി പറയുന്നത്? നമ്മൾ ഒളിപ്പിച്ചു വെച്ച് പാവ കാണാനില്ലെന്ന്. നീ അവിടേക്ക് ശരിക്കും നോക്കി? അവിടെ ഇല്ല, നോക്കി എവിടെയില്ല. പിന്നെ അതവിടെ പോയി. നമുക്ക് ആറു പേർക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ലല്ലോ. നമുക്ക് ആറു പേർക്കും അറിയാമല്ലോ. ആറു പേരിൽ ഒരാൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നീ ഉണ്ണിയെ ഉദ്ദേശമായിരിക്കും പറയുന്നത്. ആ ഉണ്ണി ഉദ്ദേശം തന്നെയാണ്. എടാ ജിമ്മി, നീ ഒന്നും ആലോചിക്കാൻ വർത്താ ആലോചിക്കാൻ തന്നെ ഉത്തരം തരരുത്. തർക്കമൊന്നും വേണ്ട, നമുക്ക് ഉണ്ണിയുടെ വീടൊരു അന്വേഷിക്കാം. ആരാ? എന്താ എല്ലാരും കൂടി? ഉണ്ണി എവിടെ? ഉണ്ണി, ഉണ്ണി ഇവിടെ ഇല്ലേ? ഇല്ല, അവൻ മിനിയാന്ന് വൈകുന്നേരം പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് പോയതാണല്ലോ. നിങ്ങൾ അവനെ കണ്ടില്ലേ? മിനിയാന്ന് പരിപാടി ഇല്ലായിരുന്നല്ലോ. ഇന്നുണ്ടായിരുന്ന പരിപാടിക്ക് അവൻ വന്നില്ല. അയ്യോ, അവൻ പിന്നെ എവിടെ പോയി? പത്താം തീയതി ഇവളുടെ കല്യാണോ, ഒന്നും അടുപ്പിച്ചിട്ടില്ല. എന്റെ മോൻ എന്തു പറ്റി? അയ്യോ അമ്മച്ചി, അവൻ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും അല്ലേ? ആ ഞങ്ങൾ പോയെന്ന് അന്വേഷിച്ചിട്ട് വരാം. പെങ്ങളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലെന്ന് കരുതി എന്റെ മോൻ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചു കാണുമോ ദൈവമേ? അല്ലതേ, ഇവിടെ ആകെ പ്രോബ്ലമാ. ഉടനെ തന്നെ അപ്പച്ചൻ എന്നെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നത്. എങ്ങനെയെങ്കിലും സാബുവിനെ ഒന്ന് കാണണം പ്ലീസ്. ലത, എനിക്ക് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നീ ധൈര്യമായിരിക്കെ, ഒന്നും സംഭവിക്കില്ല. സാബുവിനെ ഞാൻ ഇന്ന് തന്നെ കാണാം. ഉണ്ണി വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് ഇത് അവൻ തന്നെയാണ് എടുത്തെന്ന് ഉറപ്പാ. അവൻ എവിടെങ്കിലും വിൽക്കാൻ കൊണ്ടെങ്കിലും അതോടകത്താകും. നമ്മളെ കുടുങ്ങിയത് തന്നെ. പോലീസിന്റെ കിട്ടിയ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അവരിച്ച് സൂപ്പാക്കും. ഞാൻ എന്റെ മലപ്പുറത്തുള്ള മാമയുടെ വീട്ടിൽ പോയി. അവന്റെ ഒരു മലപ്പുറത്തെ മാമ നിനക്കിട്ടാണ് ആദ്യം കിട്ടേണ്ടത്. മനുഷ്യൻ മനസ്സമാനത്തോട് ഉറങ്ങിയിട്ട് ദിവസം എത്രയാ നേരം നിനക്ക്? ഇനി കാതുവായ ആൾക്കാർ ഉണ്ണിയും പിടിച്ച് ഡയമണ്ട്സ് എടുത്തിട്ട് കാണൂ. ആ ഒരു കണക്കിന് തലേന്ന് പോയി നന്നായി. നീ എന്താന്ന് മിണ്ടാതിരിക്കുന്നത്? എന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഉണ്ണി അത് എടുക്കില്ല, പിന്നെ നീയാണോ എടുത്തത്? എടാ സാഹചര്യം വരുമ്പോ നീയും ഞാനും ഒക്കെ തെറ്റ് ചെയ്തു പോകും. നമ്മളിങ്ങനെ പരസ്പരം വഴക്കൂടിയിട്ടൊന്നും കാര്യമില്ല. ഇത് ആരാണ് കൊണ്ടുപോയിരിക്കുന്നത് അറിയാൻ ഒരു വഴിയുണ്ട്. എന്തു വഴി?
തന്നെയാണ് ഇത് ഒതുക്കിയിരിക്കുന്നത്. ഒരു മംഗളകർമ്മത്തിന് വേണ്ടി എന്നാണ് പ്രശ്നത്തിൽ പറയുന്നത്. മംഗളം ഭവന്തു. ആരെ എടുത്തെന്നറിയാൻ പറ്റൂ കണിയരെ? പറയാം. ശത്രുവല്ല മിത്രം. സഹപാഠിയാകാം, സതീർത്ഥനാകാം, സഹപ്രവർത്തകനാകാം. സാധനം ഇപ്പൊ എവിടെയുള്ളെന്ന് പറയൂ. നോക്കത്താ ദൂരം പരന്ന ജലാശയം, അതായത് ആഴി, കടലാഴി. ആഴിയോട് ചേർന്നിട്ടുള്ള കരയിൽ, കടൽക്കരയിൽ. കടൽക്കരയിലോ? എടാ മനോജ്, ഇതിലില്ല അതിലുണ്ടാ. ഓ ഇത് എങ്ങുമേ അതിലുണ്ടോ? ഇതിനകത്ത് ഒരു പുല്ലുമില്ല. എടാ അൻവറേ, അതിനകത്തുണ്ടോ നോക്കേ? എവിടാ? ഇതിലില്ല. എടാ സാബു, എന്താ അതിലുണ്ടാ നോക്ക്. ഇതിനകത്ത് കോഫാണ് ഇരിക്കുന്നത്. കുഴിച്ചോളൂ മകനെ, കണ്ടെത്തും. എടാ ഇയാളെ കൊറേ നേരമായല്ല. ഇവിടെ കുഴി, അവിടെ കുഴി, അവിടെ കുഴി എന്ന് പറഞ്ഞു. എന്താണോ ഇതിന്റെ അവസാനം? എന്റെ ബലമായ സംശയം, അവൻ കുഴിച്ചിട്ടത് ഇവിടെ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? അതിപ്പോ എന്താ ചെയ്യാൻ? കുഴിച്ച കുഴികളെല്ലാം അങ്ങ് മൂടുക. കൃത്യമായ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇയാൾ എന്തോ അങ്ങനെ നമ്മുടെ കാശ് കൊണ്ട് മുങ്ങോ? കള്ളക്കണിയാനെ എന്റെ വില കളഞ്ഞു കുളിച്ചല്ലോ കണിയാനെ. ഇയാൾക്ക് ദീർഘായുസ് കൊടുക്കണേ. ഇല്ല, നിങ്ങൾ എല്ലാരും കള്ളം പറയാണ്. ഉണ്ണിക്ക് എന്താണ് ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പറയുന്ന വിശ്വസിക്കും. ഉണ്ണി ഒരു സ്ഥലം വരെ പോയിരിക്കാണ്, ഇന്നോ നാളെയോ എത്തും. സാബു, ഉണ്ണിയെ എനിക്കറിയാവുന്ന പോലെ തന്നെ സാബുവിനെ അറിയാവുന്നല്ലേ? സ്വന്തം സഹോദരിയുടെ കല്യാണത്തിന് വന്നു ചേരാത്ത ഉണ്ണിയെ കുറിച്ച് സാബു ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ആഴം ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ കരുതിയില്ല. ലത കരുതുന്ന പോലെ അല്ല, നടന്നത് എന്താണെന്ന് അറിയുമ്പോൾ ഉണ്ടാകാവുന്ന ലതയുടെ ഷോക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷെ ഇപ്പോ നിങ്ങൾക്കിത് കിട്ടിയിട്ട് എന്തുകൊണ്ട് എന്നോട് ഇതുവരെ പറഞ്ഞില്ല? അപ്പൊ രഹസ്യമായിട്ട് എല്ലാവരും കൂടി വീതിച്ചെടുക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ പ്രശ്നമായപ്പോ അച്ഛന്റെ സഹായം വേണം അല്ലേ? അല്ലച്ചോ, ഞങ്ങളത് അച്ഛനെ ഏൽപ്പിക്കണം തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അത് കാണാതായത്. എന്നിട്ട് അച്ഛോ കിട്ടിയപ്പോ തന്നെ അച്ഛനെ ഏൽപ്പിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ ഉണ്ണി അതിന് സമ്മതിക്കഞ്ഞു. അന്നേ അത് മുഴുവൻ അവൻ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? ഉണ്ണി അങ്ങനെ ചെയ്യില്ല. ഇല്ലച്ചോ, അവൻ തന്നെ എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയിട്ട് വരിക. നാളെ അവന്റെ പെങ്ങളെ കല്യാണം. കല്യാണത്തിന് ഉണ്ടാക്കി വെച്ച സ്വർണം മുഴുവൻ മോഷണം പോയി. ഇപ്പൊ കഴുത്തിനും കാതിലും ഒക്കെ ആവശ്യത്തിനുള്ള സ്വർണം എങ്ങനെ ഉണ്ടായി? അവൻ ഒളിവിൽ നിന്നുകൊണ്ട് കല്യാണം നടത്തുക. ആ കല്യാണം നടക്കുന്നതിന്റെ പേരിലാണ് ഉണ്ണിയെ സംശയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. പിന്നെ കല്യാണം നടത്താനുള്ള പണം എവിടുന്നുണ്ടായി? ഒരു 100 രൂപ പോലും തികച്ചെടുക്കാൻ കഴിവില്ലാത്തവൻ അവൻ. അവന്റെ അമ്മ അവരെ കള്ളവ പറയുന്നത്. ചെറുക്കനെ കാണാനില്ല എന്നും പറഞ്ഞ ആ തള്ളയുടെ ഒരു കള്ളക്കരച്ചില്. പാവം, ഉണ്ണിയുടെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല. അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട. ആ കുട്ടിയുടെ വിവാഹം നടത്താൻ വേണ്ടി അവരെന്നെ വന്ന് കണ്ടിരുന്നു. എന്റെ മോൻ വീട്ടിൽ നിന്ന് പോയിട്ട് 2 ദിവസം ആയച്ചോ. കല്യാണത്തിന് ആഭരണം വാങ്ങാനുള്ള രൂപയ്ക്കായി അവൻ ഓടി നടക്കായിരുന്നു. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ച ഞങ്ങൾക്ക് ആരുണ്ടാച്ചോ? അവനൊന്നും സംഭവിക്കില്ല, നിങ്ങൾ കരയാതിരിക്കേ, അവൻ വരും. മറ്റന്നാളാണച്ചോ കല്യാണം. നടന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? ഞാനും എന്റെ 3 പെമ്മക്കളും എന്തെങ്കിലും മേടിച്ചെന്ന് ചാവോ അച്ചോ? നിങ്ങൾ അവിവേകം ഒന്നും കാണിക്കരുത്. സമാധാനമായിട്ട് വീട്ടിലേക്ക് പോകും. കല്യാണം നടത്താനുള്ള കാശ് ഞാൻ തരാം. അപ്പൊ ഉണ്ണി അവിടെ പോയി. കല്യാണാവശ്യത്തിനല്ലാതെ അവനത് എടുക്കുമെന്ന് തോന്നുന്നില്ല. ഉണ്ണിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാണോ? ചിലപ്പോ ഖാദർ ബായുടെ ആൾക്കാർ അവനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടാവും. ഖാദർ ബായും ഒരു കാസർഗോഡും. നിങ്ങൾ അത് ഇതൊന്നും പറയണ്ട. അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കാ. അച്ഛോ അത് ഞങ്ങള് വേണ്ട, ഒന്നും പറയണ്ട. നീ പോയി ഉണ്ണിയുടെ അമ്മയെ വിളിച്ചോണ്ട് പോവാ. ഇനി അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കണല്ലോ കർത്താവേ. ഡോ പോണ വഴിക്ക് ആ താണ്ടമ്മോട് ഇങ്ങനെ ഇരുന്നുള്ളാൻ പറ. വർഷങ്ങളായിട്ട് നല്ല നിലയിൽ നടന്നു പോന്നിരുന്ന സ്ഥാപനം ആയത്, കള്ളക്കടത്ത് സാധനങ്ങൾ കൂച്ചിലുള്ള സ്ഥലം ആയത്,
ഇനി ഒരുത്തനുണ്ടല്ലോ നിസാം, അവനെവിടെ പോയി? അയ്യോ, നിന്നെ ഒന്നും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചു. എവിടെയാണ് സാധനം വെച്ചിരിക്കുന്നത്? നിനക്കറിയില്ല അല്ലേ? അമ്മോ, എനിക്ക് അറിഞ്ഞൂടാ. നിനക്കറിയില്ല അല്ലേ? അറിയാമെന്ന് ഞാനും നോക്കട്ടെ. എത്ര തല്ലിട്ടും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു അവന്റെ തലയ്ക്ക് വല്ല അസുഖമാണെന്ന്. ഛേ, അതൊന്നും അല്ലടൂ. ഈ ആഴ്ചയിൽ എന്റെ ജാതകത്തിന് കള്ളക്കട സാധനം തൊണ്ടി സേർന്ന് പിടിക്കുന്ന എങ്ങനെയെന്ന് പോയി പറയുകടൂ. തണവചടതി, തണവചടതി. അയ്യോ, നമ്മുടെ പാവ. അയ്യോ കൊച്ചെ, ആ പാവയെന്ന്. എടാ, നീ കൊച്ചിന് കളിക്കാൻ കൊടുത്ത പാവ അടിച്ചിട്ട് പോണം. അയ്യടാ, കൊച്ചിന് കളിക്കാൻ കൊണ്ടൊരു സാധനം. ആ മുറിയിൽ പൊടി പിടിച്ചു കിടന്ന പാവയാണ്. അതെടുത്ത് കളിക്കാൻ കൊടുത്തപ്പോ അവകാശികള് ഇതെന്താ പല സ്വർണ്ണ കട്ടിയാ? സ്വർണ്ണ കട്ടിയൊന്നല്ല, വൈരങ്ങളാണ്, ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള. അയ്യോ, എടാ എടാ, നിക്കണവിടെ, എടാ നിക്കാൻ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഉണ്ണീരെടുക്കൂലെന്ന്? ഇപ്പൊ എന്താ? അതൊക്കെ പോട്ടെ, നമുക്ക് അച്ഛനോട് പോയി പറയാം. പോലീസ് വന്ന് ചോദിച്ചാ നടന്ന എന്താണെന്ന് അതുപോലെ അങ്ങ് പറഞ്ഞാ മതി. നമ്മളെ പിടിച്ച അകത്താക്കൂട. പേടിക്കാൻ ഒന്നുമില്ല, എസ് പി അച്ഛൻ അറിയുന്ന ആളാ. എന്താ സന്ധ്യ? എനിക്ക് സാബുവിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? നാളെ എന്റെ വിവാഹ നിശ്ചയം വെച്ചിരിക്കാം. സാബുവിന് വിവരം അറിയിക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചു, മറ്റു മാർഗമില്ലാത്തോണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. ഇനിയിപ്പോ സാബുവാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. ഡാഡി അറിയുന്നതിന് മുൻപ് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. നിങ്ങൾ എന്താ സാബു? ഒന്നുമില്ല, ഒക്കെ പിന്നെ പറയാം. നിങ്ങൾ അകത്തേക്ക് വയ്ക്കും. ചെല്ല്, ഇനി അച്ഛനെ വിളിച്ചോളൂ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. കള്ളക്കടത്ത് സാധനങ്ങൾ പോലീസിന് കാട്ടിക്കൊടുത്താൽ 20% സമ്മാനമായി ലഭിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ പെങ്ങളുടെ വിവാഹം നടത്താൻ മറ്റൊരു വഴിയും കാണാതായപ്പോ ഞാനത് ചെയ്തു. പക്ഷേ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. അവരുടെ സംസാരത്തിൽ നിന്നും സമ്മാനത്തുക അവർക്കെല്ലാവർക്കും കൂടെ വീതിച്ചെടുക്കാനുള്ള ഒരു പ്ലാൻ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് പാവയിരിക്കുന്ന സ്ഥലം ഞാൻ അവർക്ക് കാട്ടിക്കൊടുത്തില്ല, അവരെന്നെ തല്ലുക ഇടിക്കുകയൊക്കെ ചെയ്തു. ഞാനിതൊക്കെ ചെയ്തത് നിങ്ങളെയൊക്കെ വഞ്ചിക്കണമെന്ന് ഉദ്ദേശത്തോടെ ആയിരുന്നില്ല. സാബു, ജിമ്മി, നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണം. എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ പാവയാണ്. ഇത് നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാം. ഒറ്ററിനാണെങ്കിൽ പോരുത്, ആണെങ്കിൽ പോരുത്. ആരെങ്കിലും ദോഷം ഉണ്ടാക്കിയാൽ നിങ്ങളുടെ ഒരാൾ നഷ്ടപ്പെടും. എല്ലാവരും തോക്ക് താഴെ. അച്ഛോ, എല്ലാവരും തോക്ക് താഴെ. അവരുടെ തോക്ക് താഴെ ഇടാൻ പറയണം സർ, പ്ലീസ്. തോക്ക് താഴെ ഇടൂ. ആ പാവയിൽ നിന്നൊരു
തമ്പുരാന്റെ മേൽഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് അന്മ നിറഞ്ഞ പറയുമ്പോൾ എനിക്ക് സൃഷ്ടി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീയിൽ വാഴ്ത്തപ്പെട്ടവൾ നീ എന്നിന്റെ എന്റെ കർത്താവേ ജീവകാരുണ്യനായി മരണ സമയത്ത് എന്തയ്യോ അങ്ങനെ കാതർവായി അകത്തായി ഇതല്ലട ഉർജിൽ കാതർവായി പിന്നെ എന്റെ കർത്താവെ ഞാൻ താ പോണു ഇയാള് വല്ലതും ചെയ്യൂ ചിലപ്പം ഇയാള് നമ്മളെ തട്ടിക്കളയുന്നാണോ തോന്നുന്നത് ഞാനവിടെ ഉള്ളപ്പോ ഇയാൾ ഒറ്റയടിക്ക് രണ്ടുപേരെ തട്ടിക്കളഞ്ഞാടാ അത്രക്ക് ഭയങ്കരനാടാ Boys, attention! Load your guns! Fire!
നമ്മളെ കൊന്നപ്പാ. നീ ആണല്ലേ കാസർഗോഡ് ഖാദർബായ്? അതെ ഞമ്മളാണപ്പാ. എത്ര നാളായടാ ഈ കള്ളക്കടത്ത് തുടങ്ങിയിട്ട്? ഞമ്മൾ വർഷം കുറെ ആയപ്പാ. ഈ പിള്ളേര് വെള്ളം കുടിച്ചോടെന്ന് കരുതി നമ്മൾ ചെയ്ത തൊഴിലാണ്. ഞമ്മൾ പാവമാണ്. ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചതിന് എല്ലാത്തിനെയും പിടിച്ച് അകത്തിടേണ്ടതാ. അച്ഛൻ പറഞ്ഞോട് ഞാനത് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ക്രിസ്ത്യാനിയാ? മിണ്ടിപ്പോയത് നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിരോധം തോന്നുവോ? ഇല്ല, ഇതുവരെ പറഞ്ഞ പോലെയല്ല ഞാൻ പറയാൻ പോണത്. ഓരോരുത്തരും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റിയത്,